ദൈവത്തിന്റെ പൊന്നു തിരുനാമം നല്ല സന്ധ്യാവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആദരണീയരായ ദൈവകുഞ്ഞുങ്ങൾ നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ലോകരാജ്യങ്ങളിൽ വിവിധ തലങ്ങളിൽ ഇന്ന് രാത്രിയും മീഡിയയിൽ കൂടി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യരായ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, കർത്താവിന്റെ മഹത്വമാർന്ന വേലയിൽ വിവിധ പട്ടണങ്ങളിൽ അഹോരാത്രം അധ്വാനിക്കുന്ന വിലപ്പെട്ട ദൈവത്തിന്റെ ഭൃത്യന്മാർ, പി വൈ സിയുടെ നേതൃത്വം കൊടുക്കുന്ന അതുപോലെ സംഘടനയിൽ ഹല്ലേലൂയ അംഗങ്ങളായിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ, എല്ലാ മക്കൾക്കും ഒരു രാത്രി കൂടി ലോകൈക രക്ഷകനും മാനവകുലത്തിന്റെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ധന്യവന്ദനത്തെ ഈ രാത്രി ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്ത് യേശു ക്രിസ്തുവിനുള്ള സാക്ഷ്യം നിമിത്തം ഒരു രാത്രി കൂടി വചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ സർവകൃപാലുവായ കർത്താവ് ഈ ജൂൺ മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിലും ഒരവസരവും കൂടെ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ തന്നതിനായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇത്തരുണത്തിൽ ഈ മൂന്ന് ദിന വചന പ്രഭാഷണ പരമ്പരകളിൽ അവസാന രാത്രി വചന പ്രഘോഷണത്തിന് എന്നെ ക്ഷണിച്ച പി വൈ സിയുടെ ആദരണീയരായ ദൈവകുഞ്ഞുങ്ങൾക്കുള്ള അകമഴിഞ്ഞ നന്ദി ഇന്ന് രാത്രി രേഖപ്പെടുത്തുന്നു. കർത്താവിന്റെ ദാസന്മാർ അജീ കല്ലുങ്കൽ, പ്രിയ റോയ്സൺ, ലിജോ ജോസഫ് ഇവരെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരോട് കൂടെയുള്ള എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ദൈവകുഞ്ഞുങ്ങൾ കൊടുത്തല്ലോ. ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ബ്ലസൻ മേമന, കർത്താവിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്ന ഒരേ വേദികളിൽ അടുത്തടുത്ത് താമസിക്കുവാനും പ്രസംഗിക്കുവാനും എവിടെ ചെന്നാലും വളരെ സ്നേഹത്തോടെ എന്നോട് പറയുകയും ചെയ്യും. കർത്താവിന്റെ വരവ് പ്രസംഗിക്കാൻ പറയുന്ന കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രി കൂട്ടായ്മയിൽ കർത്താവ് കൊണ്ടുവന്നതിനായി സ്തോത്രം. പാസ്റ്റർ ഫിലിപ്പ് കെ അബ്രഹാം, അപ്പോൾ തന്നെ ഇന്ന് രാത്രി ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സോവി മാത്യു സാറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൽ ബഹുമാന്യ സ്നേഹിതനും കർത്തൃവേലയിൽ വ്യാപകൽ അധ്വാനിക്ക ദൈവത്തിന്റെ ദാസനെ ഓർക്കുന്നു. അപ്പോൾ തന്നെ എനിക്ക് മുമ്പായി വിലപ്പെട്ട ദൈവത്തിന്റെ വചനം സംസാരിച്ച പാസ്റ്റർ ഷിബു മാത്യു, അദ്ദേഹത്തിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അന്ത്യകാലത്ത് നമുക്കൊരു ഉണർവിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാമെന്നുള്ള പ്രത്യാശയുടെ ദൂതുമായി രാത്രി വചനം പകർന്ന ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു സമയം എന്റെ മുൻപിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഒരു 4-5 മിനിറ്റ് മുൻപോട്ട് പോയാലും ദൈവകുഞ്ഞുങ്ങളെ സ്ഥലം വിട്ടു പോകരുത്. നാളെ നമുക്ക് മീറ്റിംഗും ഇല്ല. പ്രത്യേകിച്ച് എന്റെയും വഴികാട്ടിയായിരുന്ന പ്രിയ മെമ്പോലോസ് മാസ്റ്റർ അനുസ്മരണമാണല്ലോ. അപ്പോൾ തന്നെ ഇതൊരു സഭയ്ക്കോ ഒരു സംഘടനയ്ക്കോ ഒന്നും എതിരല്ല. വരുവാൻ പോകുന്ന കാലഘട്ടത്തെ പറ്റി ഇന്ന് രാത്രി സക്കരിയാ പ്രവചനത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നാം വചനത്തിലേക്ക് കടക്കുന്നത്. ഏവരും മനസ്സിലാക്കേണ്ട ചില സംഭവങ്ങൾ ഇന്ന് രാത്രി വ്യവസ്ഥയോടെ, ബൈബിളിന്റെ തനിമയോടെ, ചരിത്രത്തോടെ പറഞ്ഞ് അവസാനിപ്പിക്കും. മക്കളെ ആയിട്ട് വാക്യങ്ങളൊക്കെ അതിൽ 4-5 എണ്ണം ഞാൻ വായിക്കാം. കയ്യിൽ പേനയും ബുക്കും ഉള്ള കുഞ്ഞുങ്ങളൊക്കെയും ഇതെടുത്തൊന്ന് നോട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ, ദൈവദാസന്മാരും ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. എല്ലാം പ്രവചനങ്ങളായിരിക്കും. അതുകൊണ്ട് ദൈവ കുഞ്ഞുങ്ങൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുകയും നിങ്ങൾ അനേകം പേരോട് സുവിശേഷം പറയുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. പി വൈ സിയെ ഞാൻ ഓർക്കുന്നു. ഭംഗി വാക്കുകൾ പറയല്ല, ഈ കോവിഡ് കാലത്തും ദൈവം ഞങ്ങൾ അനേക സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കിറ്റൊക്കെ കൊടുക്കുവാനും അതിന് കാര്യങ്ങളൊക്കെ ചെയ്യുവാനും ദൈവദാസന്മാർക്ക് മരുന്ന് പഠിക്കാനൊക്കെ പൈസ കൊടുത്തല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ 7 ദിനം അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ ദൈവയിടയാക്കി. ഇനിയും മഹത്വവാനായ ദൈവം ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിപ്പാൻ ഓരോ മക്കളെയും ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇത് ലീഡ് ചെയ്യുന്ന മീഡിയ ക്രൈസ്തവ എഴുത്തുപുര, ശാലോം ധ്വനി, എന്റെ പ്രിയ സ്നേഹിതൻ ക്രിസ്റ്റൻ ലൈവ് അജി ബ്രദർ, ഇവരെല്ലാം ഓർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിനത്തിൽ ഒരു കൂട്ടായ്മ തന്നതിനായി സ്തോത്രം. തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം. ലോകം 7 വൻകര, ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, 262 രാഷ്ട്രങ്ങൾ സുന്ദരമായ ലോകം. 800 കോടിയിലേക്ക് ജനസംഖ്യ കടക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, 6000 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യൻ അശാന്തിയുടെയും അശരണരുടെയും നിലവിളിയുടെയും രോദനങ്ങളുടെയും കവലകളും കമ്പോളങ്ങളുമായി ലോകം മാറുന്നു. കഴിഞ്ഞ 2019 ഒക്ടോബറിൽ ചൈനയിൽ നിന്നും 2020 നമ്മുടെ കേരളത്തിൽ നിന്നും അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ വൈറസ് വ്യാപരിച്ചു കഴിഞ്ഞു. നോവൽ കൊറോണ COVID-19 എന്ന വൈറസ് 1 gram അൺസീൻഡ് വൈറസ് മ്യൂട്ടേറ്റ് ചെയ്ത് അമേരിക്കയിലെ ഒഹിയോ മുതൽ ഇന്ന് കന്യാകുമാരി കടൽ തീരം വരെ ഇത് വ്യാപിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തൊരു വലിയ കഷ്ടമൊന്നും ഉണ്ടാകും. ഏത് രാജ്യത്ത് ചെന്നാലും ഏത് പട്ടണത്ത് ചെന്നാലും ഏകദേശം ഈ 10-12 കാര്യം ഇന്ന് അറിയാത്ത കുഞ്ഞുങ്ങളില്ല. 5 വയസ്സുള്ള അപ്പച്ചൻ മുതൽ, 5 വയസ്സുള്ള മോൻ മുതൽ, 85 വയസ്സുള്ള അച്ചായൻ വരെ ഇന്നറിയാം സാനിറ്റൈസർ, ഹാൻഡ് വാഷ്, കീപ്പ് ഡിസ്റ്റൻസ്, ലോക്ക്ഡൌൺ, ക്വാറന്റൈൻ, അത് കഴിഞ്ഞിട്ട് മാസ്ക്, കണ്ടെയ്ൻമെന്റ് സോൺ, ഹോട്ട്സ്പോട്ട്, BP കിറ്റ്, ട്രൂ നാറ്റ്,
ആന്റിജൻ, അത് കഴിഞ്ഞിട്ട് ആർ ടി പി സി ആർ. ഇതറിയാത്ത ഒരു കുഞ്ഞുങ്ങൾ പോലും ഇല്ല ലോകരാഷ്ട്രങ്ങളിൽ. ഇത് കേട്ട് കഴിഞ്ഞെങ്കിൽ ഇതൊരവസാനമോ? അങ്ങനെയെങ്കിൽ എൻഡ് ഓഫ് ദ കോവിഡ്. ഒരു സ്ഥലത്ത് കോവിഡ് അഞ്ഞടിക്കുന്നു, ഒരു സ്ഥലത്ത് അത്യാവുന്ന ഇസ്രയേൽ, മറുസ്ഥലത്ത് ജെറുസലേം എന്ന പട്ടണത്തിന് വേണ്ടിയുള്ള മുറവിളി. അതിനെ അടിസ്ഥാനപ്പെടുത്തി ഇന്ന് രാത്രി നാം ഒരുമിച്ച് ചിന്തിക്കും. പ്രകൃതിക്ഷോഭങ്ങൾ നാം കാണുന്നു, ആസാം ഭൂകമ്പം നടക്കുന്നു, അതുപോലെ തന്നെ പല ഉത്തരാഖണ്ഡിൽ പെരുമഴ പെയ്തിറങ്ങുന്നു. ഈ ലക്ഷണങ്ങൾ മുഴുവൻ കർത്താവിന്റെ വരവിനോടനുബന്ധിച്ച് യേശുക്രിസ്തു ഒലിവുമലയിൽ പറഞ്ഞ പ്രഭാഷണത്തിന്റെ നിവൃത്തിയായി അത്തിയാകുന്ന ഇസ്രയേൽ തളക്കണം. കോവിഡിന്റെ മറവിൽ അവനടുക്ക ഭരണത്തിൽ കയറാൻ ശ്രമിക്കണം. ആകാശവും ഭൂമിയിലും ലക്ഷണങ്ങൾ ഉണ്ടാകും. ജെറുസലേമിനെ ചൊല്ലി ഒരു വേനൽ അന്ത്യകാലത്ത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇന്ന് രാത്രി പ്രതിപാദിക്കുന്ന എല്ലാ മക്കളും ദൈവകൃപയാൽ പ്രാർത്ഥനയോടെ ആയിരിക്കണം തുടങ്ങി വെക്കുന്നു. സെക്രിയ പ്രവചനം 12:2-3 വാക്യങ്ങൾ. വിശുദ്ധ തിരുവചനത്തിൽ സെക്രിയ പ്രവചനം 12:2-3 വാക്യങ്ങൾ. ഞാൻ യെരുശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ മാത്രമാക്കും. യെരുശലേമിന്റെ നിരോധനത്തിങ്കൽ അത് യഹൂദയ്ക്കും വരും. അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള ഒരു കല്ലാക്കി വെക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കപ്പെടും. ഭൂമിയിലെ സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരും. പ്രഭാഷണം ശ്രദ്ധിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ, 4 പോയിന്റ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. 1, ഭാരമുള്ള കല്ല്. 2, ജെറുസലേം എപ്പോൾ പരിഭ്രമ പാത്രമാകും. 3, ജാതികൾ എപ്പോൾ അതിനെതിരെ കൂടി വരും. 4, ജാതികൾ അതിനെതിരെ കൂടി വരും. 4, കഠിനമായി ജെറുസലേമിനെ തൊടുന്നവൻ മുറിവേൽക്കപ്പെടും. ഈ 4 കണ്ടന്റ് പറയുമ്പോൾ, പ്രവചനപ്രകാരമുള്ള ദൂത് പറയുമ്പോൾ ഇന്ന് രാത്രി പ്രഭാഷണം അവസാനിപ്പിക്കും. ദൈവകുഞ്ഞുങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കണം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്ധിയിലേക്ക് അടയട്ടെ. പ്രത്യേകിച്ച് പ്രിയോയിസയുടെ ചെറുപ്പക്കാരുടെ ഒരു നല്ല കൂട്ടം തന്നെ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് കൃപയാൽ ഞാൻ വിശ്വസിക്കുന്നു. പെന്തക്കോസ്ത് കോളത്തിനപ്പുറത്ത് മറ്റു പലരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. ഇന്ന് രാത്രി സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന ദൈവം, എവിടെയെല്ലാം സ്തുതി ഉയർന്നിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവമഹത്വം വെളിപ്പെട്ടിട്ടുണ്ട്. ഓ, പൗലോസിനെയും ശീലാസിനെയും ലോകം കൊടുക്കാവുന്ന ഏറ്റവും വലിയ പീഡകരമായ അവസ്ഥയിൽ കൊണ്ടുപോയി ശരീരമാസകളെ അവരുടെ മുറിവേറ്റു. എന്നാൽ കാരാഗ്രഹത്തിന്റെ അന്തരംഗത്തിനകത്ത് അവരുടെ നാവ് മാത്രം സ്വതന്ത്രമായിരുന്നു. ആ തുറന്ന നാവ് കൊണ്ട് ദൈവസന്ധിയിൽ അവർ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ, ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമക്കളെ, അവരുടെ കെട്ടുകൾ അഴിഞ്ഞു മാറുവാൻ ഇടയായിത്തീർന്നു. രണ്ടാമത്തെ കാര്യം, കാരാഗ്രഹ പ്രമാണി മുട്ടുമടക്കുവാൻ ഇടയായിത്തീർന്നു. ആരാധന വെളിപ്പെട്ടപ്പോൾ കാരാഗ്രഹത്തിനകത്തുള്ളവർ മതില് ചാടി പുറത്തു പോകാൻ ശ്രമിച്ചില്ല. അവർ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രി ആരാധനയുടെ മഹത്വം നമ്മുടെ കുടുംബങ്ങളിലേക്ക്. ഈ പാൻഡമിക് സിറ്റുവേഷനിലേക്ക് 2 ഉള്ളൂ, അതിന്റെ നടുവിൽ വാഗ്ദത്ത പ്രകാരം ആഗതനാകാമെന്ന് പറഞ്ഞ പൊന്നു കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന മഹത്വവാനായ ദൈവം ഇന്ന് രാത്രി പിതാവേ, മാതാവേ, സഹോദര, ചെറുപ്പക്കാര, ചെറുപ്പക്കാരി, ഇന്ന് രാത്രി വിശ്വാസത്തോടെ നീ ആരാധിച്ചാൽ ഇന്ന് രാത്രി നിന്നെ കെട്ടിയിരിക്കുന്ന കെട്ടുകളെ തകർക്കുക. നിനക്കെതിരെ പോരാട്ടം അഴിച്ചു വെച്ചിരിക്കുന്ന പിശാചിന്റെ കോട്ടകളെ തകർക്കുക. ഒരുപക്ഷെ ബന്ധനത്തിൽ നിന്ന് ആരൊക്കെ നിന്നെ തുറന്നു വിടത്തില്ലെന്ന് വാത് കെട്ടി പറഞ്ഞാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ 3-ാമത് രാത്രി വിശ്വാസത്തോടെ അവരുടെ കുടുംബങ്ങളിലകത്ത്, സഭയ്ക്കകത്ത്, മീഡിയ പ്ലാറ്റ്ഫോമിനകത്ത് വിശ്വാസത്തോടെ ഇന്ന് രാത്രി പ്രേരണം, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്ക്. ആര് പറവോന്യ ശക്തികൾ എന്നെ ബന്ധനത്തിൽ വെച്ചാലും, എന്റെ ഭാവിക്കെതിരെ പോരാട്ടം അയച്ചാലും, ഈ കോവിഡ് കാലത്ത് ശത്രു എന്നെ തകർക്കാൻ ശ്രമിച്ചാലും, ഇന്ന് രാത്രി കരുണാമയനായ ദൈവത്തിന്റെ കര എനിക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാണെന്ന് എത്ര പേർ ദൈവത്തെ ഇന്ന് രാത്രി മുന്നോട്ട് വരുമോ? കാരാഗ്രഹത്തിനകത്ത് പ്രവർത്തിച്ച ദൈവശക്തിയുടെ വ്യാപ്തി ഈ 3-ാമത് രാത്രി വെളിപ്പെടുന്ന രാത്രിയാണ്. കരുണാമയനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാത പീഠത്തിലേക്ക് കടന്നു വരുന്നു. മഹത്വവാനായ ദൈവമേ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു എന്ന വചനത്തിന്റെ നിവർത്തി പ്രകാരം കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ ഏറെ നാളത്തെ പ്രാർത്ഥനയും കഷ്ടതയുടെയും കണ്ണുനീരിന്റെയും ഫലമായി 3 ദിവസം ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഒരു യോഗം എന്റെ കർത്താവ് വെച്ചെങ്കിൽ ഇതിന്റെ പിൻപിൽ കർത്താവിന്റെ കരം ചലിക്കുന്ന രാത്രിയായി
ഉണ്ടായി മാറട്ടെ. ഉൽപ്പത്തിയിൽ എഴുതി തുടങ്ങിയിട്ടുണ്ടല്ലോ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, വെള്ളത്തിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു, വാഴും ശൂന്യവുമായ ഭൂമിക്കകത്ത് ഒരു ചലനം അത് ഉണ്ടാക്കിയെങ്കിൽ വി വൈസുടെ കൺവെൻഷന്റെ അവസാന നാളിൽ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശുനാഥൻ ചൊല്ലി ദാഹിക്കുന്ന ഏവന് എന്റെ അടുക്കലേക്ക് വരട്ടെ, എന്റെ ഉള്ളിൽ വിശ്വസിക്കുന്നവന്റെ അകത്ത് നിന്ന് 2021 ജൂൺ മാസത്തിന്റെ തുടക്ക ദിവസങ്ങളിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ നദിയുടെ ഒഴുക്ക് നിന്റെ കുഞ്ഞുങ്ങളുടെ അല്ലേലൂയ അകത്തളങ്ങളിലേക്ക് ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. മുട്ടോളമല്ല അരയോളമല്ല നീന്തി തുടിക്കുവാൻ കഴിയാത്ത ഒരു കൃപ ഞങ്ങളുടെ ചെറുപ്പക്കാരിലേക്ക് ഈ ദിവസങ്ങളിലേക്ക് പകരുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി വേദനയോടെ ഇരിക്കുന്നവരുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. കാൽവറിയിലെ മുറിഞ്ഞ കരം ഇന്ന് രാത്രി ചലിക്കട്ടെ. ഇന്ന് രാത്രി അനവധി കിടക്കകളിനകത്ത് കോവിഡ് രോഗികളുണ്ട്, വെന്റിലേറ്ററിനകത്തുണ്ട്, ICUയിലുണ്ട്, CCUയിലുണ്ട്. കർത്താവെ, വീട്ടിനകത്ത് ലോക്ഡൌണിൽ ഞങ്ങൾ കാണുന്നവരുണ്ട്, ഒരുപക്ഷെ ഹല്ലേലൂയ ക്വാറന്റൈനിൽ മീഡിയയിൽ കൂടി ഞങ്ങൾ കാണുന്നവരുണ്ട്. യേശു തൊട്ടവരും യേശുവിനെ തൊട്ടവരും യേശു ഒരു വാക്ക് കൽപ്പിച്ചവരും സൗഖ്യമായെങ്കിൽ 12 വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീ വിശ്വാസത്തോട് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലേക്ക് തൊട്ടപ്പോൾ അത്ഭുത വല്ലമയ ആണ്ടവരൻ വല്ലമയ അവളുടെ ശരീരത്തിലേക്ക് വ്യാപരിച്ചതുപോലെ ഇന്ന് രാത്രി കല്ലറകളെ പൊട്ടിച്ച മരിച്ചവനെ ഉയർപ്പിച്ച ഹല്ലേലൂയ ദൈവശക്തി ഈ അവസാന രാത്രി വ്യാപരിക്കുമ്പോൾ അത്ഭുത വിടുതൽ പകരുവാൻ കരുത്തുറ്റ ദൈവത്തിന്റെ കര ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. പാമ്പുകളെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുക. ഇന്ന് രാത്രി ഞങ്ങൾക്ക് അധികാരം തന്നതുപോലെ ഒരു അഭിഷേകത്തിന്റെ ഉണർവോടെ ഇന്ന് രാത്രി ദൈവജനം പ്രാർത്ഥിച്ച് അവസാനിച്ച് നിത്യതയ്ക്ക് വേണ്ടി പ്രിയന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടത്ത് ഹല്ലേലൂയ ഇന്ന് രാത്രി ഇതിനകത്ത് വാർത്തെടുക്കണമേ. ഇതിന്റെ പിൻപിലായി പ്രാർത്ഥിക്കുന്നവർ, വചനം പറഞ്ഞവർ, പല കാര്യം ചെയ്തവർ എല്ലാം എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ലോക രാജ്യങ്ങൾ മുഴുവൻ ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഇന്ന് രാത്രിയിലെ കാൽവറിയിലെ മുറിഞ്ഞ കരത്താൽ സ്വർഗം ടച്ച് ചെയ്യുന്ന രാത്രിയായി മാറട്ടെ. ഒരു ദിനം കൂടി തിരുവെഴുത്തുമായി നിൽക്കുന്നു. രാത്രിയും ശ്വാസത്തിന്റെയും ശാരീരികമായ ക്ലേശനങ്ങൾ ഉണ്ടെങ്കിലും പൗലോസ് അന്യൻ ചൊല്ലിയതുപോലെ തന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ എന്ന് പറയുവാൻ ഒരു അന്ത്യകാലത്തിന്റെ ദൂത് പറയുവാൻ എളിയവനെ ബലപ്പെടുത്തണം. ഒരു സഭയ്ക്കോ, ഒരു കുഞ്ഞുങ്ങൾക്കോ, ഒരു മാതാപിതാക്കൾക്കോ, ഒരു മക്കൾക്കോ ദുഃഖം വരാതെ സ്വർഗത്തിൽ എന്തേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം രാത്രി നിന്റെ മക്കളിലേക്ക് വ്യാപരിക്കുമ്പോൾ പുഴവക്കത്തിരുന്ന ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് ഇതിൽ നിന്ന് വാർത്തെടുക്കണം. ഇതിലായിരിക്കുന്ന എല്ലാ ടെക്നിക്കൽ സൈഡ്, എല്ലാ മീഡിയ, എല്ലാ നെറ്റ്വർക്കുകളെ സ്വർഗത്തിന്റെ കരങ്ങൾ തരുന്നു. ഇന്ന് രാത്രി ആദിയോടന്ത തിരുസാന്നിധ്യത്തിൽ മറയ്ക്കുക. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഇന്ന് രാത്രി ഉയരണ്ട. അപ്പച്ച, ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ നാമം മാത്രം PYC ഈ മീറ്റിംഗിൽ ഉയരണം. എല്ലാ മക്കളെയും അനുഗ്രഹിക്കുക. മഹത്വ അപ്പച്ചന് യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് രാത്രി വചനം ശ്രദ്ധയോടെ നാല് കാര്യങ്ങൾ പറയുമ്പോൾ അവസാനിപ്പിക്കാം. ചരിത്രത്തിൽ കൂടി കടക്കും. ഇന്നത്തെ അഷ്കലോൻ അഷ്തോദെക്ര ഇതിനെ പറ്റി പറയുമ്പോൾ ക്ലിയർ ആയിട്ട് എവിടെ ഒരു യുദ്ധം നടക്കും അതിലേക്ക് കടന്നു വരും. ഇപ്പോൾ നാം ആയിരിക്കുന്ന കാലഘട്ടം ഇസ്രയേലിനോടുള്ള സംബന്ധത്തിൽ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. യോബേൽ സംവത്സരമായി ഇസ്രയേലിന്റെ അവരെ മടങ്ങി വരവിന്റെ കാലം. ഒന്നുകൂടി പറഞ്ഞാൽ യഹൂദന്റെ തൽമൂദ് പ്രകാരം ശബത്തുകളുടെ ശബത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന കാലഘട്ടത്തിലേക്ക് ഇസ്രയേൽ വന്നിരിക്കുന്നത്. ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിൽ നാല് കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അടയാളങ്ങളുടെ അവസാനം അഥവാ കർത്താവിന്റെ വരവിനോടനുബന്ധിച്ചുള്ള ലക്ഷണങ്ങളുടെ അവസാനത്തിലെ തലമുറയായി ഇന്ന് ഇസ്രയേൽ മാറ്റപ്പെട്ടിരിക്കുന്നു. വായിച്ച ഭാഗം ശ്രദ്ധയോടെ ദൈവകുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണേ മക്കളെ. വായിച്ച ഭാഗം സെക്കരിയ പ്രവചനം AD 520-480 കാലഘട്ടത്തിന്റെ നിറവിൽ ഇദ്ദോ പ്രവാചകന്റെ മകനായ സെക്കരിയാവ് എഴുതിയ പ്രവചനമാണ് സെക്കരിയ പ്രവചനം. 14 അധ്യായങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 211 വാക്യങ്ങൾ. 38-ാമത്തെ പുസ്തകമാ പഴയ നിയമത്തിലെ പ്രവചനമായ സെക്കരിയാവ് സെരുബാബേലും യോശുവ പുരോഹിതനെ ഇതിനകത്ത് ആലേഖനം ചെയ്തിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെ പറ്റിയും ഇസ്രയേലിനെ പറ്റിയും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനത്തിന്റെ ദൂതുകളാ ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4 ഭാഗം ഞാൻ ദൈവനാമത്തിൽ നിങ്ങളോട് പറഞ്ഞു. 1, ഭാരമുള്ള കല്ല്. എപ്പോൾ ഇസ്രയേൽ ഭാരമുള്ള കല്ലായി? 2, അവൻ പരിഭ്രമപാത്രമാകുന്നത് എപ്പോൾ? 3, ഭൂമിയിലെ സകല ജാതികൾ അതിനെതിരെ എപ്പോൾ കൂടി വരും? 4, ഇവർ എപ്പോൾ കഠിനമായി മുറിവേൽക്കപ്പെടും? അതിലേക്ക് ഇന്ന് രാത്രി കടക്കാം. ജെറുസലേം, ഈ ജെറുസലേം വന്നതിന്റെ ചരിത്രം തൊട്ട്. 1, പരിഭ്രമപാത്രം. 2, 1 ഭാരമുള്ള കല്ല്. 2, പരിഭ്രമപാത്രം, ജാതികൾ അതിനെതിരെ. 4, കഠിനമായി മുറിവേൽക്കപ്പെടും.
അതിനെ അടിസ്ഥാനപ്പെടുത്തി യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയോടുള്ള ഇസ്രായേലിനോടുള്ള ബന്ധത്തിലെ വേനൽ എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ രാത്രി നാം ചിന്തിച്ചു തുടങ്ങുന്നത്. ജെറുസലേം, ജെറുസലേമിന്റെ പ്രത്യേകത ലോക ചരിത്രത്തിൽ 17 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പട്ടണമാണ് ജെറുസലേം. നമ്പർ 1, യേശുവിന്റെ ജനനം നടന്ന പട്ടണം. നമ്പർ 2, 5000 വർഷം പഴക്കമുള്ള പട്ടണം. 3, ഹോളിലാൻഡ്, വിശുദ്ധ സ്ഥലം. 3 മതങ്ങളുടെ സംഗമഭൂമി, ക്രൈസ്തവ മതം, യഹൂദ മതം, ഇസ്ലാം മതം. 4, 21 രാഷ്ട്രങ്ങളുടെ നടുവിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. 5, ദാവീദിന്റെ പട്ടണമെന്ന് യഹൂദനടക്കമുള്ളവർ വിശേഷിപ്പിക്കുന്നു. 6, മുസ്ലിം സഹോദരങ്ങളുടെ മക്ക മദീന കഴിഞ്ഞാൽ അലക്സ മോസ്ക് ഇവിടെ സ്ഥിതി ചെയ്യുന്നു, അവരുടെ പുണ്യ കേന്ദ്രം. 7, യേശുവിന്റെ ക്രൂശ് ചുമന്ന സ്ഥലം കിദ്രോൻതോട് ഇവിടെ. 8, യേശുവിന്റെ ശവശരീരത്തിൽ തൈലലേപനം നടത്തിയത് ഇതേ പട്ടണം. 9, യേശുവിനെ അടക്കിയ കല്ലറ ഈ പട്ടണത്തിന്റെ താഴ്വാരം. 10, യേശു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 3 ദിവസം കാത്തിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞത് ഇതേ പട്ടണം. 11 സംഭവം, ഡോം ഓഫ് ദ റോക്ക്, അഥവാ ഇസ്ലാം സഹോദരങ്ങൾ വിശ്വസിക്കുന്ന അവരുടെ പ്രവാചകൻ സ്വർഗാരോഹണം, മിറാജ്, അത് ചെയ്ത ഈ പട്ടണത്തിൽ. അപ്പോൾ തന്നെ ഇതിന് മറ്റൊരു പുറത്തെ ചരിത്രം, അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയ സ്ഥലവും ഇതേ ഡോം ഓഫ് റോക്ക് എന്ന് ചരിത്രം പറയുന്നു, തെളിവില്ല. 12 സംഭവം, യേശുവിന്റെ അമ്മ മറിയയുടെ കല്ലറ ഇതിന്റെ തൊട്ട് താഴെയുള്ള താഴെ ഒരു പള്ളിയായി നിലനിൽക്കുന്നു ജെറുസലേമിനോടനുബന്ധിച്ച്. 13 സംഭവം, ലോക ചരിത്രത്തിൽ 60 പ്രാവശ്യം യുദ്ധം നടന്ന ഒരു പട്ടണം ജെറുസലേം. 14 സംഭവം, 40 പരം പ്രാവശ്യം ഇവിടെ ജനങ്ങളെ ഒഴിച്ചു മാറ്റി. 16 സംഭവം, 23 പ്രാവശ്യം ഈ പട്ടണം മുറിവേൽക്കുവാൻ ഇടയായി. 17 സംഭവം, ഇസ്രയേലിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു, അവൻ ചെറുപ്പാ പിന്നത്താ മരിച്ച തിയോഡർ ഹെറസൺ, യഹൂദന്റെ മടങ്ങി വരവിന് വേണ്ടി. ആ ചെറുപ്പക്കാരന്റെ ശവകുടീരം ഇതേ ജെറുസലേമിനകത്ത്. അങ്ങനെ ഒരു പട്ടണം യഹൂദൻ ആർക്കെങ്കിലും വിട്ടുകൊടുക്കുമോ? ദ പോയിന്റ് ഈസ് കം. നമ്പർ 1, നിർണായകം, ഭാരമുള്ള കല്ല്. നമ്പർ 2, പരിഭ്രമ പാത്രം. നമ്പർ 3, ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. നമ്പർ 4, കഠിനമായി മുറിവേൽക്കപ്പെടും. അങ്ങനെയെങ്കിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നിന്ന് നേരെ നാം യഹൂദനുമായിട്ടുള്ള ബന്ധത്തിലേക്ക്. സന്തതി പരമ്പരകളും ഇസ്രായേൽ അങ്ങനെ തളർത്തു. ജെറുസലേമിന്റെ വിഷയത്തിൽ എന്ന് കോൺഫ്ലിക്ട്, ഇപ്പോഴത്തെ ഇറാൻ. ഇതത്രേ പറയുമ്പോൾ ഈ രാത്രി സന്ദേശം അവസാനിക്കും. ഒരു ചെറിയ കഥയിലേക്ക് ഞാൻ കടക്കുന്നു. കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. 1498 കിലോമീറ്റർ അഥവാ മെസപ്പട്ടോമിയയും കനാനും അഥവാ ഇന്നത്തെ ഇസ്രയേലുമായി അബ്രഹാമിന് വാഗ്ദത്തം കൊടുക്കുന്നു. ഉൽപ്പത്തിയിൽ 12:1-2-3, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോയോ, ഭൂമിയിലെ പൊടി പോലെയും കടൽക്കരികളെ മണൽത്തര പോലെയും ആയിത്തീരും. ഇതെല്ലാം പ്രോമിസ. അങ്ങനെ അബ്രഹാമിനെ കൊണ്ടുപോകുന്നു. പിന്നത്തതിൽ വാർദ്ധക്യകാല സന്തതിയായി ഇസഹാക്ക് ജനിക്കുന്നു. 21:23 ബൈബിളും കോട്ട് ചെയ്ത് പൊക്കോണം ഇസ്രായേലിന്റെ ചരിത്രം. ഇന്ന് പലരും ഈ അധിനിവേശത്തെ പറ്റി പറയുന്നത് കൊണ്ട് ഈ ചരിത്രം മനസ്സിലാക്കണം. 3 അബ്രഹാമിന് ഇസഹാക്ക് ജനിക്കുന്നു. ഇസഹാക്ക് പിന്നത്തതിൽ റബേക്ക, റബേക്കയെ പരിഗ്രഹിക്കുന്നു. 2 തലമുറകൾ, 1 യാക്കോബും ഏശാവും. അപ്പനെയും ചേട്ടനെയും പറ്റിച്ച് യാക്കോബ് ഒരു യാത്ര പോയില്ലേ പ്രിയപ്പെട്ട ദൈവമക്കള്? പോയത് അരാമ്യനായ ലാബാന്റെ അടുത്തേക്ക്. ഈ ലൂസിൽ വെച്ച് അവനൊരു വാഗ്ദത്തം കിട്ടി. സ്വർഗത്തിന്റെ കോവണി ഇറങ്ങി വന്നു. നല്ല ദർശനമുള്ളവനായിരുന്നു. പെന്തക്കോസ്തിലെ യുവജന തലമുറയെ കേട്ടോണ്ടിരിക്കുക. അതിന് ആ ദർശനത്തിൽ ആ അമ്മ കൊടുത്ത വെള്ളവും പോയി, അപ്പന്റെ വീട്ടിൽ നിന്ന് അടിച്ച വടിയും പോയി. അങ്ങനെ അവ ലാബാന്റെ വീട്ടിലെത്തുന്നത്. ലാബാൻ അവനെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടല്ലോ. ആടുമാടുകളും തോട്ടവും സൗകര്യവും ഒക്കെ കൊടുത്തപ്പോഴുണ്ടല്ലേ. ഇതൊരു അന്ത്യകാല പ്രസംഗമാണെങ്കിൽ അവന്റെ വാഗ്ദത്തത്തെ അവൻ മറന്നുപോയി. ഇന്ന് രാത്രി സുഖം വരും, സൗകര്യം വരും, വാഹനം തരും, അനിയന്ത്രിതമായ പണമൊക്കെ കൈവരുമ്പോൾ നിന്നോട് ദൈവം പറഞ്ഞ ദർശനം നീ മറന്നുപോയാൽ
പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്ന് ലാബാന്റെ വീട്ടിൽ തിന്നുകുടിച്ചോണ്ട് നിനക്ക് കിടക്കാൻ പറ്റുമെന്നടാ യാക്കോബെ, നീ നോക്കേണ്ട കാര്യമില്ല, നിനക്കൊരു തിരിച്ചു വരവുണ്ടാവും. ഇന്ന് രാത്രി ദർശനത്തിന് വേണ്ടി ഇറങ്ങിയ ദൈവത്തിന്റെ ദാസന്മാര് ഒരുപക്ഷെ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ പരിമിതത്തിനപ്പുറം ചിലപ്പോൾ സൗകര്യങ്ങൾ സുഖ സൗകര്യങ്ങളും ഒക്കെ വരുമ്പോൾ നിങ്ങളുടെ വാഗ്ദത്തത്തെ മറന്ന് നിങ്ങൾ ചലിക്കുവാൻ ഇടയാകരുത്. ഏത് ലാബാന്റെ വീട്ടിൽ കടന്നാലും, ഭാര്യയെ കിട്ടിയാലും, മക്കളെ കിട്ടിയാലും, തോട്ടത്തെ കിട്ടിയാലും, ആടുമാടുകളെ കിട്ടിയാലും, നിന്നെ പറ്റി ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും മൊബൈലും അടിച്ച് ഭാര്യമാരോട് സല്ലപിച്ച് കുറച്ച് കാശും ബാങ്കിലിട്ട് നടക്കാൻ യാക്കോബ് നിന്നെ ദൈവം വിടത്തില്ല. നിന്റെ കുടുംബത്തിനകത്ത് നിനക്ക് അഭയം തന്നവനെ നിനക്കെതിരെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയും. ഇന്ന് രാത്രി വചനത്തിന്റെ ആഴമായ കാര്യം മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ആത്മാവിൽ ദൈവമക്കളോട് ഒരു വചനത്തിന്റെ ധ്വനി പറയാം. ചില കാര്യങ്ങൾ നിനക്കെതിരെ പ്രതികൂലത്തിന്റെ കാറ്റടിക്കുമ്പോൾ ദൈവമക്കളെ നീ വിചാരിക്കണം, നീ തകരാൻ പോകുന്നതല്ല, നിന്റെ പ്രതികൂലത്തിന്റെ നടുവിലും ചില വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുവാനാ. സ്വർഗത്തിലെ ദൈവം നിന്നെ കഷ്ടതയിലേക്ക് നയിക്കുന്നത് അറിഞ്ഞ് ഇന്ന് രാത്രി കരമുയർത്തുവാൻ തയ്യാറായവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഒരുപക്ഷത്തെ സുഖത്തിന്റെ സൗകര്യത്തിന്റെ നടുവിൽ പോകുമ്പോൾ ഈശാന മൂലനും കാറ്റുകളും അടിക്കുമ്പോൾ ചിലർ വിചാരിക്കും എന്റെ പടക് തകരുമെന്ന്. ബ്രദർ സിസ്റ്റർ, ഇന്ന് രാത്രി പടക് തകരുന്നതല്ല, പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതികൂലത്തിന്റെ കാറ്റുകളുടെ നടുവ് നിന്നെ യാബോക്കിന്റെ കടവിലേക്ക് സ്വർഗം കൊണ്ടുവരുന്നതിന്റെ പിൻപ് ദൈവത്തിന് നിന്നെ പറ്റി ഒരു പദ്ധതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്താൽ നീ പറയണം, എന്റെ കുടുംബത്തിന്റെ ജീവിതത്തിൽ, എന്റെ സഭയുടെ ജീവിതത്തിൽ, എന്റെ മിനിസ്റ്ററുടെ ജീവിതത്തിൽ, എന്റെ സുവിശേഷത്തിന്റെ ജീവിതത്തിൽ പല കാറ്റുകൾ വാഞ്ഞടിക്കുമ്പോൾ ഞാൻ ഉറപ്പോടെ പറയും, എന്നിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ, ദൈവത്തിന്റെ ഒരു പ്രോമിസ് പഴയ കാലത്ത് പറഞ്ഞത് എന്നിൽ വെളിപ്പെടുവാൻ സമയമായി. യാബോക്കിന്റെ കടവിൽ നിന്ന് മൽപ്പെടുത്തം നടക്കുമ്പോൾ, രാത്രിയുടെ യാമങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥനാ മുറിക്കകത്ത് കണ്ണുനീർ ഇറങ്ങി വരുമ്പോൾ നീ പറഞ്ഞോണം, എന്റെ വാഗ്ദത്തത്തിന്റെ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്, എന്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ഈ കണ്ണുനീരും പ്രതികൂലന്റെ ജീവിതത്തിൽ വരുന്നത് എനിക്കൊരു അനുഗ്രഹത്തിന്റെ പടവായി മാറുവാൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? കുഞ്ഞെ, നിന്റെ കണ്ണുനീര് വെറുതെ അല്ല, നിന്റെ പ്രാർത്ഥന വെറുതെ അല്ല. ആരൊക്കെ നിനക്കെതിരെ പദ്ധതി വെച്ചാലും, ലാബാൻ നിനക്കെതിരെ പദ്ധതി മാറ്റിറങ്ങിയാലും, നിന്റെ സ്വന്തം സഹോദരൻ ഏശാവ് നിനക്കെതിരെ വാളുമായി നിന്നാലും, ഇന്ന് രാത്രി ലൂസിന്റെ പട്ടണത്തിൽ നിനക്ക് വേണ്ടി ഒരു കോവണി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ PYC-യിലെ ചെറുപ്പക്കാരെ അന്ത്യം വരെ നടത്തുവാൻ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് സ്വർഗത്തിന്റെ കോവണി ഇറങ്ങി വരട്ടെ. രഗതാ, ഇന്ന് രാത്രി ചില വാഗ്ദത്തങ്ങൾക്കെതിരെ നാളുകളായി നിന്നെ മുന്നോട്ട് കടത്തുകയില്ലെന്ന് പിശാചു വാതിൽ കെട്ടിയ മണ്ഡലത്തിനകത്ത് ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസന്മാർ വിശ്വാസത്തോടെ പറയുക, ശത്രു എനിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ഹല്ലേലൂയ. ലൂസിന്റെ പട്ടണത്തിനകത്ത് തന്നെ വാഗ്ദത്തം ചെയ്ത് ലാബാന്റെ ഭവനത്തിനകത്ത് കൊണ്ട് 21 years എന്ന കാത്തൊരു ദൈവമുണ്ടെങ്കിൽ, അല്പം ഞാൻ അവന്റെ സന്നിധി വിട്ടു മാറിയാൽ അവന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ എന്നെ മാറോട് ചേർക്കുക. കരുത്തുറ്റ ദൈവം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാത്രിയാ. ദാവീദ് ഇതിനോട് ചേർന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ അഭിഷിക്തന്മാർ പറയട്ടെ, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാല്, ആരൊക്കെ എനിക്കെതിരെ പദ്ധതി വെച്ചാല്, എന്റെ പിൻപിൽ ഏലാ താഴ്വരയിൽ കൊണ്ടുപോകുക. ഒരഭിഷേകം വേണമെങ്കിൽ കുഞ്ഞ്, ഇന്ന് രാത്രി കാട്ടിനകത്ത് നീ കടന്നാൽ, അവനെ ദൈവത്തെ ആരാധിക്കുവാൻ ശ്രമിച്ചാൽ, അവന്റെ ബലമുള്ള കൈക്കീഴിൽ നീ താഴ്മയോടെ ഇരുന്ന് ഇന്ന് രാത്രി തക്ക സമയത്ത് നിന്റെ ചേട്ടന്മാരുടെ നടുവിൽ, നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ, നിന്നെ ഹല്ലേലൂയ ശാപവാക്കുകൾ പറഞ്ഞവരുടെ നടുവിൽ നിന്നെ ഉയർത്തുവാൻ കരുത്തുറ്റ ഒരു ദൈവത്തെ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. ചരിത്രം കേൾക്കണം, വേഗത്തിൽ ഞാൻ സഞ്ചരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, യാബോക്കടവിൽ വെച്ചൊരു മൽപ്പിടുത്തം നടത്തിയപ്പോൾ അവിടെ വെച്ച് യാക്കോബിന് കിട്ടിയ പേര ഇസ്രയേൽ. 32:27-28 വാക്യങ്ങൾ. ലൂസിൽ വെച്ച് സൂര്യൻ അവനെ അസ്തമിക്കുമ്പോൾ, യാബോക്കിന്റെ കടവിൽ നിന്ന് പെനിയേൽ കടന്നു പോകുമ്പോൾ, നീതി സൂര്യൻ അവന് വേണ്ടി വെളിപ്പെട്ടു. അനുദപിച്ച് ഉപേക്ഷിപ്പിച്ച് പാരമ്പര്യത്തിന്റെ ചാക്ക് കെട്ട് വലിച്ചെറിഞ്ഞ് പുതിയ പേര് സ്വീകരിച്ചവന് വേണ്ടി നീതി സൂര്യൻ വെളിപ്പെട്ടു. അതൊരു നിഴൽ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അബ്രഹാമിന് ശേഷം വീണ്ടും തലമുറ ഇസഹാക്കായി, യാക്കോബായി. അതിനുശേഷം ഈ യാക്കോബിന് 4 ഭാര്യമാർ ലഭിക്കുവാനിടയായി തീർന്നു. അതിൽ 1-ാമത്തെ ലേയുടെ ഗോത്രം രൂബേൻ, ഷിമയോൻ, ലേവി, യഹൂദ, സെബുലോൻ, ഇസാക്കാർ. ഇതാണ് ആദ്യത്തെ കുടുംബത്തിൽ, ലേയുടെ കുടുംബത്തിൽ. 2-ാമത്തെ ഭാര്യ റാഹേൽ, യോസഫ്, ബെന്യാമിൻ. അടുത്തത് ബിൽഹ, അവൾക്ക് ലഭിച്ചു നഫ്താലി. അത് കഴിഞ്ഞ് ദാൻ, സിൽപ്പ, അതിനകത്ത് ജനിച്ചതാ ഗാദും ആശേറും. ഈ 12 ഗോത്രം അടങ്ങുന്നതാ ഇസ്രായേൽ കുടുംബം. അങ്ങനെയെങ്കിൽ ഇനി കണക്കിലേക്ക് പോകാം. ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായി നിങ്ങൾക്ക് ഏവർക്കും അറിയാം ശൗൽ. കഴുതി അന്വേഷിച്ചു പോയ തീർന്നില്ല. അവൻ രാജസ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം ദാവീദിനെ രാജാവായി കൊണ്ടുവന്നു.
സ്വർഗത്തിലെ ദൈവം ദാവീദിനെ രാജാവായി കൊണ്ടുവന്നു. ദാവീദ് പാപത്തിൽ പോകുന്നു, ശലോമോനാൽ ആനയെ പടിയപ്പെടുന്നു. മൂന്നാമത്തെ തലമുറ ശലോമോൻ കഴിഞ്ഞതിന് ശേഷം ഈ അബ്രഹാം കൂടാരമടിച്ച് തലമുറകൾക്ക് വേണ്ടി പകർന്ന് ഇസഹാക്കിലൂടെയും യാക്കോബിലൂടെയും യാക്കോബിന്റെ 12 ഗോത്രങ്ങളിലൂടെ തലമുറയെ കിട്ടിയ ഈ ഇസ്രയേൽ രണ്ടായി വിഭജിക്കുവാനിടയായി തീർന്നു. ദ ഡിവിഡൻഡ് ഓഫ് ഇസ്രയേൽ, ഇത് തുടങ്ങിയത് ബൈബിളിന്റെ കൃത്യം ചരിത്രം പഠിക്കണം. ദാവീദ് ശൗല്, ദാവീദ് ശലോമോൻ, പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിനുശേഷം ഈ ഇസ്രയേൽ രണ്ടായി വിഭജിക്കുവാൻ തുടങ്ങി. ഒന്ന്, ഇസ്രയേൽ അതിന്റെ തലസ്ഥാന ശമരിയ തീർന്നില്ല. രണ്ട്, യഹൂദ അതിന്റെ തലസ്ഥാനമായി ജെറുസലേം, ആ ജെറുസലേം ഭാരമുള്ള കല്ലിലേക്ക് വരുന്നു. രണ്ടായി, അഥവാ ദാവീദിന് ശേഷം ശലോമന് ശേഷം ശലോമോന്റെ തലമുറ രാജാവായതിനു ശേഷം ഇത് രണ്ടായി, ഇസ്രയേൽ ശമരിയയും യഹൂദ ജെറുസലേം. ആ ജെറുസലേം ഇന്നൊരു ഭാരമുള്ള കല്ലായി വെക്കുന്നു. അങ്ങനെയെങ്കിൽ എപ്പോൾ ഭാരമുള്ള കല്ലാവും? യഹൂദൻ മടങ്ങി വരുമ്പോൾ. ഇനി കഥയിലേക്ക് കടക്കാം. പഴയ നിയമം മലാക്കി കൊണ്ട് തീരുമ്പോൾ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ വംശാവലി അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശു ക്രിസ്തു വരെ 14, 42 തലമുറകൾ യഹൂദനോടുള്ള ബന്ധത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ജനനത്തെ വിശേഷിപ്പിക്കുന്നു. തൊടുന്നില്ല ചരിത്രത്തിലേക്ക്. 7:30 ഏപ്രിൽ മാസം അവസാന വെള്ളിയാഴ്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവരിയുടെ കൊലക്കളത്തിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായി. ഈ കാര്യം ശ്രദ്ധയോടെ ദൈവമക്കൾ മനസ്സിലാക്കണം. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. അവസാന വിധിക്ക് പീലാത്തോസിന്റെ അരമനയിൽ നിൽക്കുമ്പോൾ 2 കൂടുകൾ അവിടെ കാണാം. നമ്പർ 1, വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. നമ്പർ 2, ബറബാസ്. ആ ബറബാസ എതിർ ക്രിസ്തുവിന്റെ നിഴലായി അന്ന് മുതൽ കാണുന്നത്. ബറബാസ്, യഹൂദൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ബറബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കാം. ആ സമയത്ത് അവർ പറഞ്ഞൊരു വാർക്കൊണ്ട്, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. ഇതിന്റെ പേരാ ശാപം. ശ്രദ്ധയോടെ ഇരിക്കണേ, യഹൂദൻ പിടിച്ചു പേടിച്ചതാ, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. ആ കാലഘട്ടത്തിൽ 7 സാമ്രാജ്യത്വങ്ങൾ യെരുശലേമിനോടുള്ള വിഭജനത്തിൽ ഇസ്രയേലിനെ ഭരിച്ചുകൊണ്ടിരുന്നു. 1 അസ്രിയയും 2 മിസ്രയീമും. അത് പഴയ നിയമത്തോടുള്ള ബന്ധത്തിലാ. ആ കാലഘട്ടം മുൻപോട്ട് വരുമ്പോൾ ബിഫോർ ക്രൈസ്റ്റ് 4 സാമ്രാജ്യത്വങ്ങൾ യെരുശലേമിനെ വെട്ടിമുടിച്ചു. അതാ ബാബിലോൺ, മേദ്യ പാർസ്യ, ഗ്രീസ്, റോമാ സാമ്രാജ്യം. റോമാ സാമ്രാജ്യത്തിന്റെ കൈസറായിരുന്നു ആരായിരുന്നു എന്നറിയാമോ? പീലാത്തോസ്. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. ചരിത്രം ശാപം. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് കാര്യം ഞാൻ ദൈവനാമത്തിൽ പറയാം. സഭയ്ക്ക് വലിയ സ്വോത്രകാഴ്ച കൊടുത്തില്ലേലും, ദൈവദാസന്മാർക്ക് വലിയ പൈസ കൊടുത്തില്ലേലും, ഇന്ന് രാത്രി ദൈവീക ശാപം. ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യം ചെയ്താൽ ദൈവീക ശാപത്തിന് അടിമയായി തീരും. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആവർത്തന പുസ്തകം 28:64-68 ഉണ്ട്. വളരെ വ്യക്തമായിട്ട് വീട്ടിൽ ഇരുന്ന് വായിച്ചാൽ മതി. ആവർത്തനം 28:64-68, അടിയാനും അടിയാട്ടിയുമായി ഒരു കാലത്ത് മിസ്രയീമിന്റെ അടിമത്തത്തിൽ കിടന്ന മോശയാൽ അവർ നടത്തപ്പെട്ടു. അവരെവിടത്തേക്ക് വന്നു? വാഗ്ദത്ത കനാനിലേക്ക്. അന്ന് ചെങ്കടൽ കടന്നപ്പോൾ ഒരു സഹോദരി തപ്പെടുത്ത് പാടി, ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി കാണുകയില്ല, ആ കഷ്ടമിനി വരികയില്ല. കുഞ്ഞുങ്ങളെ, വചനം ആവർത്തനം 28, ഇസ്രായേലിന്റെ അനുഗ്രഹം പുറ. പക്ഷെ ഈ മോശയ്ക്ക് വേണ്ടി ദൈവ കൽപ്പന കൊടുക്കുമ്പോൾ രേഖപ്പെടുത്തിയ ദൈവജനം പ്ലാൻ വിട്ട്, പദ്ധതി വിട്ട്, ദൈവത്തിന്റെ ഉപദേശം വിട്ട് സ്വർഗത്തോട് മറുതലിക്കുമ്പോൾ വീണ്ടും അവരെ കപ്പൽ കയറ്റി അടിയാനും അടിയാട്ടിയുമായി ഞങ്ങൾ മിസ്രയീമിലെത്തിക്കും. ക്ലിയർ ആവർത്തനം. അതാ 7:30 യേശു പറഞ്ഞത്, ഈ അവന്റെ രക്ത, ഈ യഹൂദൻ പറഞ്ഞ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും ഭവിക്കട്ടെ. 7:30 ക്രൂശീകരണം കഴിഞ്ഞു. അന്ന് റോമിന്റെ കൈസറന്മാരാ പെരിയ പെരിയ ഹേരോദാവും പീലാത്തോസും മാറി. 68 ഒരുത്തൻ യഹൂദനെ ശരിയാക്കാമെന്ന് അവന്റെ പേരാ ടൈറ്റസ് സെക്കൻഡ്. അന്ന് തൊട്ട് യഹൂദൻ കരയാൻ തുടങ്ങി. അന്നവർ പെല്ലായിലെ കോടി ലോക ചരിത്രത്തിൽ. 7:70 യഹൂദന്റെ 1 ചിതറക്കം ആരംഭിച്ചു. അഥവാ ലോക രാജ്യങ്ങളിലേക്ക് ദേവാലയത്തെ തകർത്തുകൊണ്ട് യഹൂദനെ ചിതറാൻ തുടങ്ങി. 7:135 ആയപ്പോൾ 12 ഗോത്രപിതാക്കന്മാരുടെ മക്കൾ, കുടുംബത്തിന്റെ കോടിയും പാരമ്പര്യത്തിന്റെ തലമുറയെ യഹൂദനാണ് കൈ ഉയർത്തിക്കൊണ്ടിരുന്നവന് കാൽവറിയോട് മറുതലിക്കാൻ ശ്രമിച്ചപ്പോൾ യേശുവിന്റെ രക്തത്തിന്റെ മറുവിലെ ശാപം വിലക്കി വാങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം 5 വൻകരകളിലേക്ക് അവനെ ചിതറി. നൈജീരിയ മുതൽ കൊച്ചി മട്ടാഞ്ചേരി വരെ യഹൂദൻ അങ്കവാലിയും കൊരട്ടിയും ചാലക്കുടിയും ഇരിങ്ങാലക്കുടത്തൊക്കെ അകത്ത് മാള മായിലാക വാണ്ടറി ജോയിസ് അങ്ങനെ വരെ 5 വൻകരകളിലേക്ക് യഹൂദൻ ചിതറുവാനിടയായി. ചരിത്രം ഞാൻ ഇവിടെ തൊടുന്നില്ല.
പാലും തേനും എടുക്കുന്ന കനാൻ ദേശത്തിൽ വസിച്ചവർ എവിടേക്ക് എത്തി? അടിമമാർക്ക് കെട്ടുകളിലെത്തി. കഴിക്കുന്നത് എന്തുവാ? പല്ലിയുടെ വാല്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പച്ചക്കറികൾ, അത് കഴിഞ്ഞിട്ട് ചെരുപ്പിന്റെ വാർ. യഹൂദൻ കഴിച്ചുകൊണ്ടിരുന്നതാ. അബ്രഹാമിന്റെ സന്തതി പരമ്പര, നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കുന്ന പ്രോമിസ് കിട്ടിയത്. ഇവ പൈതൽ വാഗ്ദത്തം വിട്ടുപോയപ്പോൾ ദൈവിക ന്യായവിധിക്ക് തീർന്നില്ല. സകല ബ്രിട്ടന്റെ മാർക്കറ്റുകളിൽ യഹൂദന്റെ കാലിലെ തുടയിലെ മാംസം പച്ചയ്ക്ക് വെച്ച് ആൾക്കാർക്ക് കൊടുത്തതാ. ലേവ്യ പുസ്തകം 26-29 വായിക്കുമ്പോൾ ദൈവജനം കരഞ്ഞു പോകും. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഈ വാറുകൾ നടക്കുന്ന കാലത്ത് രണ്ട് പട്ടാളക്കാർ എരിശലേം തെരുവീതിയിലൂടെ നടക്കുമ്പോൾ ഒരമ്മ കുട്ടകത്തിനകത്ത് സ്വന്തം മകനെ കൊന്നിട്ട് ആ മാംസം എടുത്ത് കരിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന അമ്മയുടെ എന്ന് ചട്ടി പിടിക്കാൻ പോയ പട്ടാളക്കാരോട് പറഞ്ഞുകൊണ്ട് ഞാൻ 9 മാസവും 9 ദിവസവും 9 വിനാഴികയെ നൊന്ത് പ്രസവിച്ച എന്റെ കുഞ്ഞിന്റെ മാംസമാ കഴിക്കുന്ന പട്ടാളക്കാർ വരെ കരഞ്ഞുപോയി. അങ്ങനെ ഒരു തലമുറയായി യഹൂദൻ മാറി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോക രാജ്യങ്ങളിൽ അവർ ചിതറി. പിന്നെ അന്നത്തെ യൂറോപ്പ് അവനോട് ചെയ്ത ഒരു കാര്യം അറിയാമോ? ഈ യൂറോപ്പിനകത്തെ ടൈഫോയിഡ്, കുഷ്ഠം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഒരു യഹൂദനെ അടിച്ചുകൊണ്ടാ രക്ഷപ്പെടുവെന്ന്. അതിനുശേഷം വീണ്ടും ഒരു സംഭവം, അവിഹിത ഗർഭം ഒരു കുടുംബത്തിനകത്ത് നടന്നാൽ യഹൂദനെ കൊന്നാൽ കാര്യം നടക്കുമെന്ന്. ഇത്രയും മുറിവേൽക്കപ്പെട്ട ഒരു ജനം ലോക രാജ്യത്തിൽ ഉണ്ടായിട്ടില്ല. ആവർത്തന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നിന്റെ പിതാക്കന്മാർ സേവിച്ചിട്ടില്ലാത്ത കല്ലും മരവും മണ്ണും കൊണ്ടുള്ള വിഗ്രഹത്തെ നിങ്ങൾ ആരാധിക്കുമെന്ന്. പുറപ്പാട് 24 തോറയുടെ ചുരുളുകളിനകത്ത് മോശയോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, മേലാകാശത്തിലും കീഴ ഭൂമിയിലും ഭൂമിക്കടി വെള്ളത്തിലെങ്കിലും യാതൊന്നിന്റെ വിഗ്രഹത്തെ വണങ്ങരുത്, നമസ്കരിക്കരുതെന്ന്. തോറയുടെ പഞ്ചപ്രമാണം കയ്യിൽ കിട്ടിയ യഹൂദൻ യേശുവിന്റെ രക്തത്തിന് വേണ്ടി വാദിച്ചപ്പോൾ ലോകത്തിന്റെ 5 വൻകരകളിൽ അവർ ചിതറി. കുപ്പിപാത്രം ചിതറുന്നവർ, പൊട്ടിച്ചിതറി ചരിത്രം കേൾക്കുന്നവർ, റഷ്യയിലെ സാർ ചക്രവർത്തിമാർ, ഇറാനിലെ ഹാമാൻ, ഇറാഖിലെ നെബുക്കദ്നേസർ, അതുപോലെ തന്നെ ജർമ്മനിയിലെ ഹിറ്റ്ലർ, അഡോൾഫ് ഹിറ്റ്ലർ, മുഴുവൻ ഇവരെ ക്രൂരമായി പീഡിപ്പിച്ചു കളഞ്ഞു. അത്രയും മുറിവേൽക്കപ്പെട്ട ഒരു ജനതയാ. പിതാക്കന്മാർ കാഴ്ചവെട്ടിയ ദേശം വിട്ടിട്ട് അവർ മടങ്ങിപ്പോയി. അങ്ങനെയെങ്കിൽ ഇവരോട് മടങ്ങി വരണമല്ലോ. സ്തോത്രം. യെഹെസ്കേൽ 11:17 ഞാൻ വായിക്കുന്നില്ല, ദൈവവും ഞങ്ങൾ നോട്ട് ചെയ്യണം. പഠിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ യെഹെസ്കേൽ 11:17 കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. കാണിക്കുന്നുണ്ടല്ലോ അവിടെ, നീ നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്തവരായി മരവും കല്ലും കൊണ്ടുള്ള അന്യ ദൈവങ്ങളെ സേവിക്കും. മനെ യെഹെസ്കേൽ 11:17 ഇവിടെ ഒന്ന് കാണിച്ചേരെ. കണ്ടോ, നിന്റെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്താ? നിങ്ങൾ ചിതറിപ്പോയ രാജ്യങ്ങളിൽ നിന്ന്, നിങ്ങൾ ചിതറിപ്പോയ പട്ടണങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ മടക്കി വരുത്തി ഇസ്രയേൽ നിങ്ങൾക്ക് തരും. ഇത് വായിച്ചു കൊണ്ടിരുന്നതാ അനുഗ്രഹിക്കപ്പെട്ട പ്രവചനത്തിന്റെ നിവർത്തിയായി. കണ്ടോ എങ്ങനെ യഹൂദൻ മടങ്ങി വന്നു? പലർക്കും അറിയത്തില്ല, ഈ കോൺഫ്ലിക്ട് വന്നപ്പോ ഈ രാജ്യത്തെ പറ്റി എന്തെല്ലാം വാർത്തകളാ മീഡിയയിൽ വന്ന്. ഞാനൊന്നും പ്രതികരിക്കാനേ പോയില്ല, ചരിത്രം മുഴുവൻ കയ്യിലുണ്ട്, എങ്കിലും പ്രതികരിക്കാൻ പോയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ലോകത്തിന്റെ 5 വൻകരകളിൽ, മട്ടാഞ്ചേരി മുതൽ നൈജീരിയ വരെ ഇവിടെ ചിതറി, തങ്ങളിൽ ഒരു കോൺടാക്റ്റും ഇല്ല. ഇന്ന് രാത്രി വചനം കേൾക്കണം. 1867 നിർണായകമായ ഒരു സംഭവം ഉണ്ടായി. 1867 അന്ന് ഫ്രാൻസിൽ പട്ടാളത്തിന്റെ കേടലമാരെ ഒരു പരേഡ് നടക്കുക. ആ പരേഡ് നടക്കുന്ന സമയത്ത് അത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ടെലിവിഷൻ ക്യാമറ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ഒരു ചെറുപ്പക്കാരൻ പോയി. അവൻ ഒരു യഹൂദൻ, അവന്റെ പേര് തിയോഡർ ഹെർസൻ. ആ തിയോഡർ ഹെർസൻ അത് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ ഒരു ലോഡ്ജിലാണ് അവൻ താമസിക്കുന്നത്. പിന്നെ ആ പരേഡ് റിപ്പോർട്ട് ചെയ്യുന്ന രാവിലെ ഈ പട്ടാളക്കാരൻ മാർച്ച് പാസ്റ്റ് നടത്തുക. ഈ മാർച്ച് പാസ്റ്റ് നടത്തുമ്പോൾ അതിന്റെ ബാക്കിൽ ഒരു യഹൂദൻ, ഒരു കമാൻഡർ, അയാളെ നാട്ടുകാർ അടിച്ചുകൊല്ലുന്നു. തിയോഡർ ഹെർസൻ ഈ ലോഡ്ജിൽ നിന്ന് താഴെ ഇറങ്ങി ഓടിച്ചെന്ന്, എന്തിനാ നിങ്ങൾ കൊല്ലുന്നത്? ഈ പട്ടാളക്കാരുടെ കമാൻഡർ. അപ്പൊ അവൻ പറഞ്ഞു, ഇദ്ദേഹം ഒരു യഹൂദനാ, യവനെ കൊന്നാൽ ഞങ്ങൾക്ക് സ്വർഗരാജ്യം കിട്ടും. ഈ തിയോഡർ ഹെർസൻ ഒരു യഹൂദനാ. അവൻ ലോഡ്ജിൽ വന്നു. അന്ന് സംഭവിച്ചത് അവന്റെ പേപ്പറുകൾ മുഴുവൻ വലിച്ചു കീറി. അവൻ പറഞ്ഞു, ഇനി ഐ ആം നോട്ട് സൈനിങ് എ ജേർണലിസ്റ്റ്, ഇനി ഒരു ജേർണലിസ്റ്റ് അല്ല, എന്റെ രാജ്യം മടങ്ങി വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. 1867 ഏകനായി പ്രാർത്ഥന തുടങ്ങിയ ഈ തിയോഡർ ഹെൻസൺ 1897 ഒരു ഗ്രൂപ്പായി എവിടെയാ, സ്വിറ്റ്സർലൻഡിലെ ബാസലിൽ ആഗസ്റ്റ് മാസത്തിൽ അവിടെ ഒരു സംഘടന തുടങ്ങി. അതിന്റെ പേരാ സിയോണിസ്റ്റ് മൂവ്മെന്റ്, ഇസ്രയേലിന്റെ മടങ്ങി വരാ അത്തിയുടെ തളർപ്പ്. 1897 അവർ ഒരു ബുക്ക് അടിച്ചു, അഥവാ സിയോണിസ്റ്റ് മൂവ്മെന്റ് ലോക രാജ്യങ്ങളിൽ ആ ബുക്കിലെട്ട് പടർന്നു. എവിടൊക്കെ എത്തിയെന്നറിയാമോ? അമേരിക്ക മുതൽ ഇന്ത്യ വരെ സകല രാജ്യങ്ങളിലും ഇതെത്തി. ദൈവജനം ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിന്റെ പിൻപിൽ ദൈവത്തിന്റെ ഒരു കരമുണ്ട്. അന്ന് ഈ കപ്പൽ സഞ്ചാരം കുറവാ. 1903 റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചത്. പ്രിയപ്പെട്ട ദൈവമക്കള്, ആ വിമാനം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് 16 പേജുള്ള ബുക്കിലെറ്റ് 1897 ബാസൽ, സ്വിറ്റ്സർലൻഡിലെ ബാസൽ സിയോണിസ്റ്റ് മൂവ്മെന്റ്
തിയോഡർ ഹെർസൻ രക്ഷാധികാരിയും അതിന്റെ പ്രസിഡന്റായി ജിയാം വൈസ്മാൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ വെച്ചുകൊണ്ട് യഹൂദൻ മടങ്ങി വരാനുള്ള 16 പേജുള്ള ഒരു ബുക്കിലറ്റ് പ്രാർത്ഥനയായി ചുള്ളുകളായി ലോക രാജ്യങ്ങളിലെത്തി. ഞാൻ പലപ്പോഴും വായിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്, ഒരു പ്ലെയിൻ ഇല്ലാത്ത കാലം, വല്ലപ്പോഴും യാനങ്ങൾ ഒരുക്കൽ മാത്രമുള്ള കാലം, പക്ഷേ 16 രാജ്യങ്ങളിൽ ഈ ബുക്കിലറ്റ് എത്തിയതിന് പിൻപിൽ ഒരു ചരിത്രമുണ്ട്. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ കരുത്തുറ്റ ഒരു ദൈവത്തെയാ ഇന്ന് രാത്രി നീ ആരാധിക്കുന്ന കുഞ്ഞ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ പ്ലെയിൻ വേണ്ട, ടെലിഗ്രാം വേണ്ട, കൊറിയർ വേണ്ട, ഒന്നും വേണ്ട. ദൈവം വിശ്വസ്തനെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. കുഞ്ഞെ ആരാ നമ്മുടെ ദൈവം? ഏലിയാവിന് വേണ്ടി കാക്കയക്കുവാൻ കരുത്തുറ്റ ദൈവം, ആഗാറിന്റെ പൈതലിന് വേണ്ടി മരുഭൂ പ്രയാണത്തിനകത്ത് വഴി തുറക്കുവാൻ അല്ലേലൂയ കരുത്തുറ്റ ദൈവം, മോബാബ്യ കുടുംബത്തിനകത്ത് 1000 ആണ്ട് ശവിക്കപ്പെട്ട് ശവപ്പെട്ടി 3 എണ്ണം കാടുമ്പോൾ അതിന്റെ നടുവിൽ ന്യായ പ്രമാണത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു രൂത്തിന് വേണ്ടി മോബസിന്റെ വയലൊരുക്കി കൊടുക്കുക കരുത്തുറ്റ ഒരു ദൈവത്തെ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് രാത്രി അല്ലേലൂയ ഞങ്ങളുടെ കൂടെ സൂം പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ദൈവവൈകളെ, സാധ്യതകൾ നിന്റെ മുൻപിൽ അടഞ്ഞിരിക്കുമ്പോൾ അസാധ്യമായ കാര്യങ്ങൾ നിന്റെ കണ്ണിന് മുൻപിൽ നടത്തി തരുവാൻ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. 30 വർഷമായി ഒരു യഹൂദ ചെറുപ്പക്കാരൻ മുട്ടുമടക്കി തമ്പേറും പാട്ടും കൊട്ടുമില്ലാതെ നിറകൂടെ കണ്ണുകളോട് അവന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ തന്റെ ജനത്തെ മടക്കി കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു പദ്ധതി വെച്ചെങ്കിൽ ഇന്ന് രാത്രി PYC ചെറുപ്പക്കാരെ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് കണ്ണുനീരിറങ്ങിയ രാജ്യങ്ങളെ നേടുവാൻ, തകർന്നു പോയതിനെ പണിയുവാൻ, ഇടിഞ്ഞു കിടക്കുന്നതിനെ ഹല്ലേലൂയ ഇടിഞ്ഞു കിടക്കുന്നതിന് നിന്റെ കസ്റ്റഡിയിൽ കൊണ്ടുവന്ന് അനേക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുവാൻ ഇന്ന് രാത്രി ഏക മനുഷ്യനായ തിയോഡർ ഹെർസന്റെ കണ്ണുനീരിനകത്ത് ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചെങ്കിൽ 2021 PYC ചെറുപ്പക്കാരെ ഇന്ന് രാത്രി നിന്റെ കണ്ണിന് മുൻപിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നീ പറയണം. വിശ്വാസത്താൽ ഞാൻ എഴുന്നേറ്റാൽ ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴ് ഈ സഭയിലിന്റെ പോസ്റ്റ് കണ്ടിട്ട് നീ കിടക്കാനുള്ളവനല്ല, നിന്റെ പിൻപിൽ ഒരു വാഗ്ദത്വമുണ്ടെങ്കിൽ ആരൊക്കെ നിനക്കെതിരെ പദ്ധതി വെച്ചാലും ആരൊക്കെ നിനക്കെതിരെ പോരാട്ടം വെച്ചാലും നിന്റെ വേലയെ തകർക്കുമെന്ന്, ശിശൂഷാ മണ്ഡലത്തെ തകർക്കുമെന്ന്, നീ പാർക്കുന്ന സ്ഥലത്ത് നിന്ന് നിന്റെ കുടുംബമായി വണ്ടി കയറ്റുമെന്നും പറഞ്ഞാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, എന്റെ പിൻപിൽ ഒരു ദർശനത്തിന്റെ കൈയുണ്ട്, എന്നെ വിളിച്ചവൻ ഇന്ന് രാത്രി ഉണ്മയുള്ളവൻ, അസാധ്യങ്ങളെ സാധ്യമാക്കി എന്റെ വാഗ്ദത്തത്തിന് മറുപടി തരുവാൻ കരുത്തുറ്റ ഒരു ദൈവത്തെ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്നത്. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവ് തിയോഡർ ഹെർസൻ എന്ന് പറയുന്നവർ 30 വർഷം ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങിയപ്പോൾ ഇസ്രായേലിന് വേണ്ടി ഒരു വഴി സ്വർഗത്തിലെ ദൈവം തുറന്നുവെങ്കിൽ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ കാലം കഴിഞ്ഞു പോയാലും ദിവസം കഴിഞ്ഞു പോയാലും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കേട്ടോണേ മക്കളെ, അവിടെ വെച്ച കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടുന്നത് ഈ ബുക്കിലെറ്റ് ദൈവജനം പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1910 ഒരു സംഭവം ഉണ്ടായി. ഓസ്ട്രേലിയ രാജകുമാരൻ സെർബിയയിലേക്ക് പോയി. വേഗത്തിൽ ഞാൻ ജെറുസലേമിലേക്കാണ് മടങ്ങി വരുന്നത്. സെർബിയയിലേക്ക് പോയി. സെർബിയയിലേക്ക് പോകുന്ന വഴി അവന്റെ കാറിലേക്ക് ഒരു കല്ല് വീഴുകയും ആശുപത്രിയിൽ അംഗരക്ഷകനെ കൊണ്ടുപോകുമ്പോൾ അവനെ കുത്തേറ്റ് മരിക്കുവാനിടയായി തീർന്നു. ഓസ്ട്രിയ, ബ്രിട്ടന്റെയും സെർബിയ ജർമ്മനിയുടെയും ആ യുദ്ധം 1914 മുതൽ 1917 വരെ ആ 1ാം ലോക മഹായുദ്ധത്തിനകത്ത് ചിലിയിൽ നിന്ന് കൊണ്ടുവരുന്ന സ്ഫോടക വസ്തുക്കൾ ഇല്ലാതെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ട്രൈനൈട്രോട്ടോളിവിൽ സിന്തറ്റിക് സ്റ്റാർച്ചിൽ നിന്ന് യഹൂദ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ജിയാം വൈസ്മാൻ, സിയോൺ സംഘത്തിന്റെ വൈസ് പ്രസിഡന്റായി സേവനം അനുഷ്ഠിക്കുന്നവർ, ബ്രിട്ടനെ യുദ്ധത്തിൽ ജയിപ്പിക്കുവാനിടയായി. മക്കളെ, അവനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. അന്ന് ബ്രിട്ടന്റെ ചക്രവർത്തിയ നമ്മുടെ ഡേവിഡ് ലോയൻ ജോർജ്, അപ്പോൾ തന്നെ സെക്രട്ടറി വിദേശകാര്യം ആർതർ ബാൽബോർഡ് ലോക ചരിത്രം, അതിനുശേഷം ക്യാപ്റ്റൻ ഡേവിഡ് അലൻബി, അവർ ആ യഹൂദനോട് യുദ്ധം വിജയിപ്പിച്ച ചോദിച്ചു. അന്ന് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട് ബൈബിൾ, ഇയോബ് 38:22-23, 1ാം ലോക മഹായുദ്ധം. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, നീ ഹിമത്തിന്റെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ? നീ കൽമഴയുടെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ? പോരും പടയുമുള്ള നാളിലേക്ക് ഞാൻ അതിനെ വെച്ചിരിക്കുന്നു. വചനമുള്ളവരൊക്കെ ഇന്ന് എടുത്തോണം. ഈ ഒരൊറ്റ വാക്യമായി യഹൂദാശാസ്ത്രജ്ഞ യുദ്ധത്തിൽ അഥവാ വെള്ളത്തിനകത്ത് കൂടി മറ്റൊരു അവസരത്തിൽ PYC ഇലാബറേറ്റ് ആയിട്ട് ഒരു യോഗം കർത്താവ് വെക്കാൻ അനുവദിക്കും. ദൈവം അവസരം തരും മക്കളെ. അന്ന് ഇതെല്ലാം ക്ലിയർ ആയിട്ട് സയന്റിഫിക് പറഞ്ഞുതരാം. വെള്ളത്തിൽ കൂടി ഐസ് ക്യൂബ് ഒഴുക്കി ബ്രിട്ടന് വിജയം പാറിച്ച യഹൂദനോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ഇന്ന് കൺവെൻഷൻ വിജയിച്ചാൽ ഞങ്ങളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരും വിഷമിക്കരുത്, ഞാൻ എന്നെ തന്നെ പറയാ, വിസ വേണം, കാശ് വേണം, അമേരിക്ക വേണം. പക്ഷെ യഹൂദൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആരാ? ജിയാം വൈസ്മാൻ പറഞ്ഞു, ഞങ്ങളുടെ പാസ്പോർട്ടില്ല, റേഷൻ കാർഡില്ല. അല്ലയോ ജനറലെ ലോൻ ജോർജ്, ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് കിടക്കിയ ഒരു വഴിത്താറ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. അന്ന് ഈ ബ്രിട്ടന്റെ അധീനതയിലല്ല ഈ ഫലസ്തീൻ കോളനി, അത് ആരെ കിടക്കുമെന്നറിയാം? പിന്നെ തുർക്കിയുടെ ഒട്ടോമൻ എംപയർ. അന്ന് ഒട്ടോമന്റെ സഹായത്തോടു കൂടി
ആദ്യം യഹൂദൻ ഒരു മടങ്ങി വരവ് കൊടുത്തു. പലസ്തീന്റെ പ്രവിശ്യ മാറി യഹൂദ ദേശത്തേക്ക് അവർ മടങ്ങി വരുന്നു. 1917 നവംബർ 11 രാത്രി 11 സെക്കൻഡിന് ആർദർ ബാൽബോർഡ് ഒരു ഡിക്ലറേഷൻ നടത്തി. ആ ഡിക്ലറേഷൻ ആ ഡിക്ലറേഷനിൽ യഹൂദൻ അത്തിച്ചെടി കുഴിച്ചു വെച്ചു. ഇന്ന് രാത്രി ഒരു ദൂത് ഏറ്റെടുത്തോണം. ഇയോബ് 14:7-8-9-10 ദൈവജനം ദൈവദാസിമാർ പറ്റിയതുപോലെ ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. ആരൊക്കെ നിന്നെ വെട്ടിക്കളഞ്ഞാലും നിന്റെ വേർ നിലത്ത് കെട്ടുപോയാലും കുറ്റി പഴകിപ്പോയാലും കണ്ണുനീരിന്റെ ഗന്ധമുണ്ടെങ്കിൽ പൊട്ടിയ സ്ഥാനത്ത് നിന്നെ കിളിർപ്പിക്കുവാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് ആ ദൂത് ഏറ്റെടുക്കാൻ പറ്റും? യഹൂദൻ മുട്ടുമടക്കി നിലവിളിച്ചപ്പോൾ, ഇസ്രയേൽ ലോകരാജ്യത്ത് നിന്ന് പട്ടുപോയപ്പോൾ, 5 വൻകരകളിൽ മാറി മാറി ചിതറിയപ്പോൾ, ഇന്ന് രാത്രി ദൈവജന വാക്ക് സ്ക്രീനിൽ കണ്ടോ, ഒരു വൃക്ഷമായാൽ അതിനൊരു പ്രത്യാശയുണ്ട്. PYC കൺവെൻഷനിൽ പങ്കെടുക്കുന്ന അപ്പച്ച അമ്മച്ചി സഹോദര സഹോദരി, ഇന്ന് രാത്രി വചനം നീ കേട്ടോണ. നിന്നെ ആരൊക്കെ വിട്ടിക്കളഞ്ഞാല്, നിന്നെ ആരൊക്കെ ഇല്ലായ്മ ചെയ്യുവാൻ പദ്ധതി വെച്ചാല്, ദൈവത്തിന് നിന്നെ പറ്റി ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, നട്ടവനും നടുന്നവനും ഏതുമല്ല, വളരുമാറാക്കുന്ന ദൈവം നിന്റെ കൊമ്പുകളെ വിടുവിക്കും, ഇലകളെ വിടുവിക്കും. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നമ്പർ 1 അത്തിച്ചെടി, നമ്പർ 2 രണ്ടാം ലോകമഹായുദ്ധം. 1939 മുതൽ 1945 വരെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ 1945 രണ്ടാമത്തെ യുദ്ധത്തിൽ അമേരിക്കയുടെ ഹാരിയസ് ട്രൂമാൻ ആ നാറ്റം ബോംബ് ഉണ്ടാക്കി. ആരെക്കൊണ്ട്? ടിക്കോഫെർമി. ആ ടിക്കോഫെർമി ഒരു യഹൂദനായിരുന്നു. യഹൂദ ശാസ്ത്രജ്ഞനായ ടിക്കോഫെർമി ആറ്റം ബോംബ് ഉണ്ടാക്കി. ആ വിജയത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും അവ 2 ആറ്റമിക് ബോംബുകൾ വിതറി അമേരിക്ക യുദ്ധക്കൊടുതി വിജയമുറപ്പിച്ചു. അന്ന് രണ്ടാമത്തെ പ്രഖ്യാപനം ഉണ്ടായി. 45 യുദ്ധം, 5.5 കോടി പേർ മരിച്ചു. ആ കാലഘട്ടത്തിൽ യഹൂദ ജനം ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ദേശം ക്ലിയർ ആയി തരണം. 17 രാജ്യങ്ങളെ തൊട്ട് കാണിച്ചു. അവര് പറഞ്ഞു, വേണ്ട, പിതാക്കന്മാർ കാൽ ചവിട്ടിയ മണ്ണിലേക്ക് ഞങ്ങൾ മടങ്ങി വരണം. 1948 എല്ലാ രാജ്യങ്ങളുടെയും കയ്യൊപ്പോടുകൂടി 14 May ഡേവിഡ് ബെൻഗൂറിയോൻ ഗോലാൻ കൊന്നുകളിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ 6 കാലുള്ള വെള്ളപ്പതാക ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു, അത്തി തളിർത്തു. ഇതാ ഇസ്രയേലിന്റെ മടങ്ങി വരവിന്റെ ചരിത്രം. ഇന്ന് രാത്രി നല്ല വിദ്യാഭ്യാസമുള്ള ദൈവദാസന്മാർ, ഡോക്ടേഴ്സ്, നല്ല എഞ്ചിനീയേഴ്സ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. മക്കളെ എഴുതിക്കോ, 20,770 കിലോമീറ്റർ കൊടുത്തു ഇസ്രയേലിന്, തൊട്ടടുത്ത് 6,750 കിലോമീറ്റർ കൊടുത്തു. ആർക്ക്? ജോർദാനിന്. 670 കിഴക്കൻ ജെറുസലേം ജോർദാനിന്റെ കസ്റ്റഡിയോടുകൂടി പലസ്തീൻ പ്രവിശ്യക്കാരുടെ കയ്യൊപ്പിൽ വെച്ചിരിക്കുക. ഈ ജെറുസലേം ആർക്കും കൊടുത്തിട്ടില്ല. അന്ന് ഇസ്രയേലിനോടപ്പുറത്ത് അഷ്കലോൺ, അതിന്റെ തൊട്ടടുത്തായി ഗാസ മുനമ്പ് എന്ന് പറയുന്ന ക്ലിയർ ആയി മെഡിറ്ററേനിയന്റെ ഒരു കടലിൽ കൊണ്ട് പലസ്തീന്റെ കേന്ദ്രമായി. അവിടെ ഇന്ന് 15 ലക്ഷം അഥവാ മുസ്ലിം സഹോദരങ്ങൾ. അതിനപ്പുറത്ത് മറ്റൊരു പ്രൊവിൻസ്, പലസ്തീൻ പ്രൊവിൻസ്, 3 സിറ്റികൾ അതിന് വേറെ ഉണ്ട്. അതിനൊന്ന് പലസ്തീൻ, 2 റമല്ല, 3-ാമത്തത് വെസ്റ്റ് ബാങ്ക്. ഇതാ പലസ്തീന്റെ ചരിത്രം. ഇത് UN അളന്ന് തിരിച്ച് ഇസ്രയേലിന് കൊടുത്തതാ. 220,770, 6,750 ജോർദാൻ. അന്ന് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ ഈ 650 കിഴക്കൻ ജെറുസലേമിൽ അന്ന് യഹൂദൻ വിശ്വസിക്കും, അതിനെ ഒഴിച്ചിട്ടു. ആ ജെറുസലേമിലേക്കാ ഞാൻ മടങ്ങി വരുന്നത്. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ, 1949 ഈ അന്ന് ജനസംഖ്യയില്ല. യൂറോപ്പിൽ നിന്ന്, തെക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്ന് നിന്റെ ജനത്തെ ഞാൻ കൂട്ടും. ദിവസങ്ങൾ പ്രസംഗിക്കേണ്ടതാ. ആ ജനത്തെ കൂട്ടുമ്പോൾ 7 ലക്ഷം ജനസംഖ്യ തികച്ചെങ്കില് ഇസ്രയേലിന് യുണൈറ്റഡ് നേഷൻസിൽ റഫറൻഡം കൊടുക്കാൻ പറ്റൂ. 1949 അവർ 7 ലക്ഷം ജനങ്ങളെ കാണിക്കണം. അന്നൊരു കുഴപ്പം, യഹൂദൻ മടങ്ങി വന്നവരെ കാണിച്ചു. അർമീനിയയിൽ നിന്ന്, ഇത് കേട്ടോണം, ആരും എന്നെ വിമർശിക്കരുത്, അർമീനിയയിൽ നിന്ന് കുറെ പേരെ അഭയാർത്ഥികളായി ഇസ്രയേലിൽ കൊണ്ടുവന്ന് സംഖ്യ തികച്ചു. ആ അർമീനിയൻ എന്ന് വന്നവർ ഇന്നും ഇസ്രയേലിലുണ്ട്. പാസ്പോർട്ട് യഹൂദന്റെ, അവർ പക്ക യഹൂദന്മാരല്ല, മാറ്റാൻ പറ്റത്തില്ല. അവരാണ് ഇന്ന് ഇസ്രയേലിൽ നിശാ ക്ലബ്ബെ കള്ളുകൂടി മറ്റു കാര്യമെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് പലരും പറയാറുണ്ട്, ഇസ്രയേലകത്ത് മ്ലേച്ഛത നടക്കുന്ന സോദോമന്റെ, അത് യഥാർത്ഥ യഹൂദനല്ല. 49 അവരെ കൊണ്ടുവന്ന അർമീനിയൻ സ്വദേശികൾ റഷ്യയോട് ചേർന്ന പ്രൊവിൻസുകളിൽ നിന്ന് യഹൂദനിലേക്ക്, ഇസ്രയേലിന്റെ വടക്ക് അതിർത്തി റഷ്യയുമായിട്ട് പങ്കിടുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവന്നതിൽ ഒരു ഭാഗമാ ഈ ഇന്നത്തെ ചൂതാട്ട ക്ലബ്ബ്, നൈറ്റ് ക്ലബ്ബ്, മുഴുവൻ യെരുശലേമിനകത്ത്. 49 അമേരിക്ക പറഞ്ഞു, ഇപ്പോഴേ അധികാരം കൊടുക്കണ്ട. പക്ഷെ റഷ്യ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, യഹൂദന് ഒരധികാരം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 1949 ഫെബ്രുവരി മാസത്തിൽ ഇസ്രയേൽ എവിടെ അംഗമായി? UNൽ അംഗമായി. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒലിവുമലയുടെ നെറുകയിൽ എന്റെ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പേൻ, അതിന്റെ കൊമ്പിളതായി. കണ്ടില്ലേ, 49 തുടങ്ങി 2019 കഴിഞ്ഞ് ഇന്ന് 72 വർഷം 72 വർഷമായിരിക്കുന്ന ഈ യഹൂദൻ തൊടാത്ത ഒരു മേഖലയുണ്ടോ?
ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ലോകം കിടുങ്ങുന്നു. അവനെ കാണാത്ത പത്രമില്ല, അവനെ കാണാത്ത മീഡിയ ഇല്ല. ലോകത്തിന്റെ കടികാരമായി അവൻ വെച്ചെങ്കിൽ അടുത്തപടി 1967 ഒരു യുദ്ധം നടന്നു, അറബ് ഇസ്രായേൽ വാർ. ജർമ്മനിയിലെ നാസർ, ഈജിപ്തിലെ നാസറും അതുപോലെ തന്നെ ഈ സൗദി അറേബ്യ മുഴുവൻ പറഞ്ഞു ഞങ്ങളെ അവൻ ഭൂതലത്തിൽ നിന്ന് തുടച്ചു മാറ്റും. 1967 അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ഹല്ലേലൂയ, ഇവർ ചവിട്ടിയ കിഴക്കൻ ജെറുസലേം പ്രമാണ ഇസ്രായേലിന്റെ ഉണ്ടായിരുന്നു. കരമടച്ചവർ കൈക്കലാക്കിയപ്പോൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ജെറുസലേം ഭാരമുള്ള കല്ലായി 1967 മാറി. ഇന്നേക്ക് 2500 കൊല്ലം മുമ്പ് സക്കരിയ എഴുതി വെച്ചു, അന്നാളിൽ ജെറുസലേമിന് ഞാൻ ഭാരമുള്ള ഒരു കല്ലായി വെക്കും ലോക രാജ്യങ്ങൾ മുഴുവൻ. അങ്ങനെയെങ്കിൽ ഈ ജെറുസലേം ഇസ്രായേലിന്റെ കസ്റ്റഡിയിൽ കൊണ്ടുവരുമോ? പലസ്തീൻ ഒരു നിശ്ചിത അധികാരം, ഇസ്രായേൽ ഗവൺമെന്റിന് ഒരു അധികാരം, ഇവൻ ഒരു അധികാരം. മക്കളെ, 10 മിനിറ്റ് കൊണ്ട് ഈ കാര്യം ഞാൻ നിർത്തിത്തരാം. ഇനിയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കും, എന്നെങ്കിലേ നിങ്ങൾ കാര്യം മനസ്സിലാവൂ. ഇതിനെതിരെ ജാതികൾ കൂടി വരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ 4 വാർഷികയപ്പ് നടക്കുന്നു. നമ്പർ 1, 1897 സിയോൺ സംഘം, 120. 2, 1917 അത്തിച്ചടി കുഴിച്ചു വെച്ചു, 2017 100 കഴിഞ്ഞു. 3, 1948 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയോൻ കൊടി ഉയർത്തി. ഇന്നെത്രായി? 48 80 കൊണ്ട് കൂട്ടുമ്പോൾ, 70 കൊണ്ട് കൂട്ടുമ്പോൾ 2008 കഴിഞ്ഞു, 70 പുറത്തായി, തീർന്നില്ല. 1967 അറബ് ഇസ്രായേൽ വാർ, 6 ദിന യുദ്ധത്തിൽ പിതാക്കന്മാർ ചവിട്ടിയ ഭൂമി അവർക്ക് കൈവശമായി കിട്ടിയെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ, യഹൂദനോടുള്ള 4 വാർഷികം നിലനിൽക്കുമ്പോൾ ഇതിനവർ വിശേഷിപ്പിക്കുന്നു, യഹൂദന്റെ ഒരു സംവത്സരത്തിന്റെ നിറ, നിറവിന്റെ ശബത്തുകളുടെ ശബത്തും, അന്ത്യനാളുകൾ. ഈ കാലഘട്ടത്തിൽ നമ്പർ 1 പരിഭ്രമ മാത്രമുള്ള ഒരു കല്ലാക്കി, ഭാരമുള്ള കല്ലാക്കി 1967. രണ്ടാമത്തെ സംഭവം ദൈവകുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം, തെളിവ് ഞാൻ കാണിച്ചു തരാം. ദാ കിടക്കുന്നു പ്രിയപ്പെട്ടവരെ, 2017 ഡിസംബർ 6 ട്രംപ് ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കി. നമ്പർ 1, 2017 ഡിസംബർ 6 ട്രംപ് ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കി, ടെല്ലവീവ് മാറ്റിയിട്ട്. നമ്പർ 1. രണ്ടാമത്തെ സംഭവം ദാ കിടക്കുന്നു, ലോകം വിട്ടുനിന്നു. ടെല്ലവീവ് മാറിയിട്ട് ട്രംപിന്റെ മകൾ ഇവാങ്കലിൻ, കൂടെയുള്ള ചെറുപ്പക്കാരൻ മരുമകൻ ജാറേദ് കുഷ്ണർ, 48 മെയ് 14 യഹൂദൻ സ്വതന്ത്രമായ അതേ വർഷം, 48 ന് 70 കൂട്ടിയാൽ 2018 മെയ് 14 ഈ അമേരിക്ക അവിടെ എംബസി തുറന്നു. പരിഭ്രമ പാത്രം. മൂന്നാമത്തെ സംഭവം ദാണ്ടേ, ഈ കാലഘട്ടത്തിനകത്ത് ഈ ജൂലൈ 2018 പഠിക്കുന്നവർ UNൽ അവർ കത്ത് കൊടുത്തു, ഇസ്രായേൽ യഹൂദരാഷ്ട്രം, സങ്കീർത്തനം 112:13, യഹോവ സിയോനോട് കരുണ കാണിക്കുകയും അതിന്റെ മതിലുകളെ പണിയുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ ദാണ്ട് ഇസ്രായേലിന്റെ കയ്യിലുള്ള മിസൈൽ, ഇതിന്റെ പേരാം സ്പാരോ, ലോകത്തിന്റെ 5 വൻകരകളിൽ വീഴുവാൻ, അമേരിക്കയിലെ മൻഹാട്ടൻ മുതൽ എവിടം വരെ കന്യാകുമാരി കടല് വരെ വീഴുവാൻ ഇസ്രായേലിന്റെ കയ്യിൽ മിസൈൽ റെഡിയായെങ്കിൽ നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന ബൈബിൾ പറഞ്ഞ പ്രവചനം നിവർത്തിയായി. എന്താ പ്രവചനം? അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് പരിഭ്രമ പാത്രമായി ഞാൻ വെക്ക്, അതൊരു ഭാരമുള്ള കല്ലായി മാറുമെങ്കിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഭാരമുള്ള കല്ലായി 1967 അറബ് ഇസ്രായേൽ വാർ, രണ്ടാമത്തതിൽ ഇന്നത്തെ ട്രംപ് ഇതിന്റെ പിൻപിൽ പരിഭ്രമ പാത്രമുള്ള ഒരു കല്ലായി വെക്കെങ്കിൽ ഇതിനെതിരെ പ്രിയപ്പെട്ട ദൈവമക്കള് ജാതികൾ ഇതിനെതിരെ എഴുന്നേറ്റ് വരും. അതിനാധാരമായി എന്തുകൊണ്ട് ഈ റംസാൻ മാസത്തിൽ ഈ കോൺഫ്ലിക്ട് നടന്നു? ദൈവജനം ശ്രദ്ധയോടെ കേൾക്കണം, ഇതിന്റെ പിൻപിൽ ഒരു ചരരുണ്ട്. ഇതെത്താൻ പോകുന്ന ഒരു വേൾഡ് വാറിലേക്ക് ഈറ്റുനോവിന്റെ ആരംഭം. അത് പറയുമ്പോൾ ഇന്ന് രാത്രി അവസാനിപ്പിക്കാൻ ബാക്കി മറ്റൊരിക്കൽ. പ്രിയപ്പെട്ട ദൈവമക്കളെ മനസ്സിലാക്കണം, 4 സംഭവങ്ങൾ ഈ കോവിഡ് ആരംഭിച്ചപ്പോൾ ഇവിടെ നടന്നു. ഇതൊരു അന്ത്യകാലമാണ്. 4 സംഭവങ്ങൾ. 2020 ജനുവരിയിൽ ട്രംപ് ഒരു കാര്യം ചെയ്തു, ഇസ്രായേലിന്റെ ആ ഇറാന്റെ ഒരു ഏറ്റവും നിർണായകമായ ഉപദേഷ്ടാവ് ഉണ്ടായിരുന്നു, അവന്റെ പേര് ഖസീം സുലൈമാനി, അവരെ ഇറാൻ വിളിക്കുന്ന ഖമർ സുലൈമാനി. ഈ ഖമർ സുലൈമാനിയെ മെഡിറ്ററേനിയൻ കടലിലെ അമേരിക്കയിലെ 7ാം കപ്പൽപ്പടയിൽ നിന്ന് ഡ്രോൺ അടിച്ചു കൊന്നു. നമ്പർ 1, ഇറാൻ ഇസ്രായേലിനെതിരെ. നമ്പർ 2, 2020 ഡിസംബർ മാസത്തിൽ അടുത്ത സംഭവം നടന്നു, ഇറാന്റെ ആണവ ഉപദേഷ്ടാവ് മൊഹ്സീൻ ഫക്കീർസാദ, അദ്ദേഹം ഇറാനിൽ ഒരു വണ്ടിക്കകത്ത് ശാസ്ത്രശാലയിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിയന്ത്രിത മനുഷ്യൻ വഴി ഇസ്രായേൽ കൈകാര്യം ചെയ്തു. ഇറാനെതിരെ 2ാമത്തെ പടയൊരുക്കം. 3, ഈ കോവിഡ് കാലത്ത് ഈ റംസാൻ മാസം നടന്നുകൊണ്ടിരിക്കുമ്പോൾ
ഏപ്രിൽ മാസത്തിൽ ഒരു സംഭവം നടന്നു മക്കളെ. ഇറാന്റെ ആണവ കേന്ദ്രം അവിടെ യുറേനിയം പ്ലാന്റാ. ആ യുറേനിയം പ്ലാന്റിനകത്ത് അവരെ സൈബർ ആര് ഹാക്കർ വഴി ഇസ്രായേൽ തകർത്തു. അതിന് നമ്മുടെ നാട്ടിൽ ഒരു നല്ല പത്രമുണ്ട്, മനോരമ. ഞാൻ പത്രത്തെ കുറ്റം പറയുന്നില്ല, പത്രം എഴുതി ഇറാന്റെ ആണവ കേന്ദ്രത്തിൽ വൈദ്യുതി കട്ടാക്കിയെന്ന്. എത്ര നല്ല വാർത്തയാണെന്നറിയാമോ? ഇസ്രായേലിൽ നിന്ന് മൊസാദിലെ രണ്ട് ചാരന്മാര് ഇറാനിൽ ചെന്നിട്ട് ആണവ കേന്ദ്രത്തിൽ നിന്ന് പീസ് ഊരിക്കൊണ്ടുവന്ന് ട്രാൻസ്ഫോമറിൽ നിന്ന് ഊരുന്ന പോലെ. എത്ര നല്ല വാർത്ത! അതല്ല യഥാർത്ഥത്തിൽ നടന്നത്. നല്ല ഇംഗ്ലീഷ് മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിലെ മൊസാദിന്റെ വിദഗ്ധന്മാർ യുറേനിയം പ്ലാന്റിന്റെ മുഴുവൻ പ്രവർത്തനം, വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി കോമ്പിനേഷൻ കെമിക്കൽ മുഴുവൻ കട്ട് ചെയ്തു. ഇത് മൂന്നെണ്ണം കട്ട് ചെയ്താൽ ഇറാൻ വെറുതെ ഇരിക്കുമോ? സ്വത്രം. ഇറാൻ ഇസ്രായേലിനെ കയറി അടിച്ചാൽ അമേരിക്കയിലെ ഏഴാം കപ്പൽ പട സുന്ദരമായിട്ട് മെഡിറ്ററേനിയൻ കടലിലുണ്ട്, ഇറാനെ അടിക്കും. ഇറാനെ അടിച്ചു കഴിഞ്ഞാൽ ഒരു വേൾഡ് വാറിലേക്ക് പോകും. അപ്പോൾ ഇറാൻ പ്രയോഗിച്ച ഒരു തന്ത്രമാ. ഈ തന്ത്രത്തിന് പിൻപിൽ ലബനോൻ, ഈ തന്ത്രത്തിന് പിൻപിൽ സിറിയയിലെ ബഷർ, ഒന്നും അറിയാതെ നടക്കുന്ന വേറൊരുത്തനുണ്ട് തുർക്കിയിലെ തോയ്ബർ ദോഗൻ, ആഗിയ സോഫിയ പിടിച്ചടക്കിയവർ. അവർ സപ്പോർട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇറാന് ഈ ഇറാന്റെ കയ്യിലിരിക്കുന്ന ഷഹാബിന്റെ മറ്റൊരു വലിയ പതിപ്പായ മിസൈലുകൾ ഹമാസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് കൊടുത്തു. ഹമാസ് എപ്പോൾ 1967 മുതൽ പലസ്തീന്റെ വിമോചനത്തിന് വേണ്ടി പി എൽ ഒ യാസർ അറാഫത്ത് മാറുന്നു. അതിനുശേഷം ഗാസയിൽ പിടിമുറുക്കിയ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ പേരാ ഈ ഹമാസ്. ഹമാസ് ഒരു അതിതീവ്ര സ്വഭാവമുള്ള ഒരു സംഘടനയാ, അഥവാ ജിഹാദ്, വിശുദ്ധ യുദ്ധം. അവർക്ക് രണ്ട് ബ്രിഗേഡ് ഉണ്ട്, ഒന്ന് അൽക്കയും രണ്ട് അലക്സ ബ്രിഗേഡ്. അവരെ ഇറാൻ പണം കൊടുത്തിട്ടാണ് ഈ നോമ്പ് കാലത്ത് തന്നെ ഇസ്രയേലിന് നേരെ എവിടത്തേക്ക്, ഇന്ന് വരെ ജെറുസലേമിൽ മിസൈൽ വന്നിട്ടില്ല. ജെറുസലേമിൽ വന്നു, ടെല്ലവീവിൽ വന്നു. ഇത് ഹമാസിന്റെ മിസൈലല്ല. ദാറ്റ് മീൻസ് റേഞ്ച് 70 or 50 കിലോമീറ്റർ ഹമാസിന്റെ റോക്കറ്റുകൾ. അത് മാറി അയൺ ഡോമിനെ തകർക്കുവാൻ 120 മുതൽ 170 കിലോമീറ്റർ ടെല്ലവീവ്, 250 കിലോമീറ്റർ ഗസയിൽ നിന്ന് മെഡിറ്ററേനിയന്റെ കടലിന്റെ മേളിൽ കൂടി ജെറുസലേമിൽ വരെ വന്നുവെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ പ്രസംഗിക്കുന്നവൻ മാറും. പ്രവാചകൻ വീട് ഉപദേശി പട്ടുപോകും. 2500 പരം കൊല്ലങ്ങൾക്ക് മുമ്പ് സെക്കരിയാ എഴുതിയ പ്രവചനത്തിന്റെ നിവർത്തി ഈ കോവിഡ് കാലത്ത് കണ്ട തലമുറ ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ അക്കമിട്ട് പി വൈ സിയിലെ യുവജനങ്ങളെ ഇന്ന് രാത്രി പറയുന്നു, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ ഇപ്പോൾ രക്ഷ അടുക്ക വാതിൽക്കലായിരിക്കുന്നു. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് സമയത്തെ അറിയുകയാൽ ഈ സംഭവങ്ങൾ കാണുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടെയുള്ള കഥകളെ ഉയർന്നിരിപ്പ്, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കാൻ കാലമായി. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൽ നീ ഒരുങ്ങിക്കൊള്ളുക. ലോകരാജ്യ ഗർഭിണിക്ക് ലേബർ പെയിൻ വരുന്നത് പോലെ ഈറ്റ് നോവിന്റെ ആരംഭം തുടങ്ങിയെങ്കിൽ ഇവിടെ ഒരു യുദ്ധത്തിന്റെ ശംഖുലികൾ ഇറാനിനോടുള്ള ബന്ധത്തിൽ, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നിടുവിൽ ഹമാസ് നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ അകത്തളം ജ്വലിക്കുന്ന ദൈവമക്കൾ, പ്രിയന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ചു പറയും, ഞങ്ങളുടെ കരങ്ങളിൽ ഇരിക്കുന്ന ബൈബിളിന്റെ വിശ്വസ്തമായ പ്രവചനങ്ങൾ കണ്ണുകൊണ്ട് കണ്ട തലമുറയാ 90% ഈ പ്രവചനങ്ങൾ കണ്ട തലമുറ മരണം കാണാതെ എടുക്കപ്പെടാറ. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കൂട്ടത്ത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചെറുപ്പക്കാരെ ഇതിന്റെ നടുവിൽ നിന്ന് വാർത്തെടുക്കട്ടെ. തേജസിന്റെ സുവിശേഷം പറയുക, ഉണർവിന്റെ വചനം പറയുക, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ പ്രവചനം പ്രസംഗിപ്പാൽ. ഇന്ന് രാത്രി ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ ഈ കൺവെൻഷനകത്ത് പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്യുന്ന രാത്രിയായി മാറട്ടെ. വിശ്വസിക്കുന്നവരിലേക്ക് ഈ ശക്തി വ്യാപരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇനി ജാതികൾ എവിടെ വരും? ഗസ ഒരു മെയിൻ കേന്ദ്രമായി വരും, ഗസ ആക്രമിക്കപ്പെടും. 4 വാക്യം ഞാൻ വായിക്കും, 5 കൺക്ലൂഷൻ പറയുമ്പോൾ നിർത്തും. എന്താ വെച്ചാൽ ഈ കാര്യം വായിക്കാതെ പറഞ്ഞാൽ ചില പ്രിയപ്പെട്ടവർ പറയും ഇത് സജൂജാത്തന്നൂർ ഉണ്ടാക്കി പറയുന്നതെന്നല്ല. 4 പ്രവചനങ്ങൾ ഗസയെ പറ്റി നടക്കും, 5 യോവേൽ. അത് പറയുമ്പോൾ ഇന്ന് രാത്രി നിർത്താം, ബാക്കി മറ്റൊരിക്കൽ. 1 പ്രവചനം ആമോസിന്റെ പുസ്തകം. ബൈബിൾ ഉള്ളവരെല്ലാം ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി പറയാം, ആമോസിന്റെ പുസ്തകം. പ്രിയപ്പെട്ട ദൈവമക്കളെ, 1 ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ബൈബിളിനകത്തുണ്ട്. ആമോസിന്റെ പ്രവചനം 1:6-7 വാക്യങ്ങൾ ശ്രദ്ധയോടെ ഞാൻ തന്നെ വായിക്കുന്നു. ഗസയുടെ 3-4 അതിക്രമ നിമിത്തം അവരെ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന് ബെത്തപ്പെട്ട് ബെത്തന്മാരെ ആ സകലം കൊണ്ടുപോയിരിക്കാൽ. പ്രിയപ്പെട്ട ദൈവമക്കൾ ശ്രദ്ധയോടെ ഇരിക്കണം. ഗസയുടെ 3-4 അതിക്രമ നിമിത്തം ഗാസ കേന്ദ്രീകരിച്ച് ഹമാസ് 4 പ്രാവശ്യം ഇപ്പൊ അതിക്രമം നടത്തിയിട്ടുണ്ട്. 1, 2003 ഇസ്രായേലിനെ ആക്രമിച്ചു, ആദ്യത്തെ റോക്കറ്റ് ഇടക്കിടക്ക് വിടുന്നെങ്കിലും പാക്റ്റായിട്ടുള്ളത്. പിന്നെ 2007 രണ്ടാമത്തെ അറ്റാക്ക് ഗസയിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടായി.
ഗസയുടെ മൂന്നോ നാലോ അതിക്രമ നിമിത്തം. അതിൽ മൂന്നാമത്തത് 2014 അന്നാണ് ദീർഘദിവസ യുദ്ധം ഉണ്ടായത്. അന്ന് 2000 പരം പേർ കൊല്ലപ്പെട്ടു. നാലാമത്തെ ഗസയിൽ നിന്നുള്ള അറ്റാക്ക് കണ്ട ഒരു തലമുറയാ ഇന്ന് രാത്രി PYC മീറ്റിംഗിൽ ഇരിക്കുന്നത്. ബിഫോർ മന്ത് അത് കഴിഞ്ഞ മാസം നാം കണ്ടു കഴിഞ്ഞു. നാലാമത്തെ അതിക്രമം, ഇസ്രായേലിനെതിരെ അതിക്രമിച്ചു, ഇസ്രായേൽ തിരിച്ചടിച്ചു, 260 പേർ മരണപ്പെട്ടു, 12 ഇസ്രായേൽ. എന്തുകൊണ്ട് യുദ്ധം നിർത്തിയ നിന്നീ അവസാനം പറഞ്ഞു തരാം, അത് വേറെയാ. ഞാൻ ശിക്ഷ മടക്കി തരാതിരിക്കുകയല്ല, ഞാൻ ഗസയുടെ മതിലിനകത്ത് തീ അയക്കും. പന്തം ചുഴറ്റി എറിയോന്നല്ല, ഗസയുടെ മതിലിനകത്തെ കാറ്റം വെപ്പണം. അഥവാ 160 വാർ പ്ലെയിൻസ് ഇസ്രായേലിന്റെ 2 ദിമോണ എയർപോർട്ടിലും അതുപോലെ തന്നെ ടെല്ലവീവിനും 80 ഫൈറ്റേഴ്സ് ആ രാത്രി അടിച്ചത് തീ അയക്കും. അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. നിങ്ങൾ എല്ലാ ദിവസങ്ങളിൽ നല്ല ചെറുപ്പക്കാരിൽ ഇതെല്ലാം കേണം. പ്രിയപ്പെട്ട ദൈവമക്കൾ മനസ്സിലാക്കണം, പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്ന് ഗസയുടെ അരമനകൾ നിങ്ങൾ കണ്ടില്ലേ? അവിടുത്തെ പ്രമുഖ പത്രത്തിന്റെ ഓഫീസ് തകർത്തു, കിൻഡർ ഗാർട്ടൻ നേഴ്സറി നടത്തു, അതുപോലെ ചില പള്ളികൾ അതിന്റെ അണ്ടർഗ്രൗണ്ടിലെല്ലാം അണ്ടർഗ്രൗണ്ട് ഉണ്ടായതുകൊണ്ട് 1 മണിക്കൂർ മുമ്പ് ഇസ്രായേൽ ആ സ്ഥലത്ത് നിന്ന് ജനം ഒഴിഞ്ഞു പോകാൻ ആകാശത്തിൽ നിന്ന് തന്നെ അവരുടെ ഹാം റേഡിയോയിൽ കൂടെ മെസ്സേജ് കൊടുത്തിട്ടും ഫൈറ്റർ പറക്കുമ്പോൾ തന്നെ അവർ മെസ്സേജ് കൊടുത്തിരുന്നു. ദാണ്ടെ ഗസയുടെ അരമനകളെ മുഴുവൻ ഞാൻ ദഹിപ്പിച്ചു കളയും. അവൻ അസ്തോദിൽ നിന്ന് നിവാസിയെയും, ഈ ഗസയുടെ 15 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന 4 പട്ടണങ്ങളാണ് അഷ്കലോൻ, അസ്തോദ്, എക്രോൻ. അതിനോട് ചേർന്ന് ഒരു ഭാഗം ലോദ് എന്ന് പറയുന്ന കലാപം ഉണ്ടായ സ്ഥലം, ഇസ്രായേലിലെ ചരിത്രം പഠിക്കുന്നവർക്ക്. അസ്തോദിൽ നിന്ന് 100 പേര് അവർ മാറ്റിക്കളഞ്ഞു. തീർന്നില്ല, അസ്കലോനിൽ ചെങ്കോൽ പിടിക്കുന്നവനെ ഛേദിച്ചു കളയും. അസ്കലോനിലായി മരണം നടന്നത് ജെറുസലേമിലെ ടെല്ലവീവിലുമല്ല. ഈ കാര്യം നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു. ദൈവദാസന്മാരെ, ആരെയും കുറ്റം പറയാനല്ല ദൈവമക്കളെ, ഇതാ പ്രവചനത്തിന്റെ നിവർത്തി. 1, 4 അതിക്രമങ്ങൾ ഗസയിൽ നിന്ന് ഇസ്രായേലിനെതിരെ ഉണ്ടാവും. ആമോസ് ആട്ടിടയൻ പറഞ്ഞു. തീർന്നില്ല, അത് 4 നമ്മൾ കണ്ടു. അസ്കലോനിലും അതുപോലെ തന്നെ അസ്തോദിയിൽ നിന്നും ജനങ്ങളെ ഒഴിച്ചു മാറ്റുന്നത് നാം കണ്ടു. തീർന്നില്ല, പകൽ പോലും ആൾക്കാരെ അവിടുന്ന് ഒഴിച്ചു മാറ്റിക്കൊണ്ടിരുന്നു, ഇവാക്വേഷൻ. ഇതാ ഇന്നത്തെ ഗാസ ഇസ്രായേൽ കോൺഫ്ലിക്ട്. 1 പ്രവചനം, 2 പ്രവചനം. ഈ 4 പ്രവചനം പറയുമ്പോൾ ഞാൻ നിർത്താം. അതുകൊണ്ട് ഇത് എവിടെ ചെല്ലുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. 2 പ്രവചനം മനസ്സിലാക്കണം, ഇസ്രായേലിനെ പറ്റിയുള്ള 2 പ്രവചനം. സഫന്യാവ് അടുത്ത് എടുത്തോണം. ബൈബിൾ ഉള്ള എനിക്ക് തോന്നുന്നു ദൈവദാസന്മാരെ, സഹോദരിമാരെ എല്ലാം ഇത് കേട്ടോണ്ടിരിക്കുക. 2 പ്രവചനം ഇത് വ്യക്തമായിട്ടുണ്ട്. ഏതാ? സഫന്യാവിന്റെ പുസ്തകം 2:4, 5, 6. ബൈബിൾ ഉള്ളവരൊന്ന് നോട്ട് ചെയ്തോണേ. കറക്റ്റ് ആയിട്ട് ഇത് ചാനലിൽ ചർച്ച പറയുന്ന ഒന്നുമല്ല, നമ്മുടെ ബൈബിൾ ആണല്ലോ നമ്മുടെ കാറ്റലോഗ്. 2 പ്രവചനം സഫന്യാവ് 2:4, 5, 6. അസ്കലോൻ ശൂന്യമായി തീരും, അസ്തോദിനെ അവർ മദ്യാനത്തിൽ നീക്കിക്കളയും, ഗസ നിർജ്ജനമാകും. 3 കാര്യം കണ്ടില്ലയോ? 15 ലക്ഷം ഇസ്ലാം സഹോദരങ്ങൾ വസിച്ചുകൊണ്ടിരുന്ന ഗസയിൽ നിന്ന് വീടും കൂടും വിട്ട് ആൾക്കാർ പലായനം ചെയ്യുന്നത് നിങ്ങൾ 4 അതിക്രമത്തിൽ കണ്ടു. 2, അസ്കലോൻ ശൂന്യമായി തീരും, മലയാളികളെ അടക്കം ബസിനകത്ത് ഒഴിച്ചുകൊണ്ടുപോയി ആ ആക്രമണം പ്രതീക്ഷിച്ച്. 2, അസ്തോദിനെ അവൻ മദ്യാനത്തിങ്കൽ നീക്കിക്കളയും, രാവെന്നോ പകലോ ഇല്ലാതെ ഗസയിൽ നിന്ന് അസ്തോദിലേക്ക്, ഇന്നത്തെ മെഡിറ്ററേനിയന്റെ ബോർഡർ ഗാസാമനമ്പിന്റെ 5 കിലോമീറ്റർ ആയിട്ട് കിടക്കുന്ന, വ്യാപിച്ചു കിടക്കുന്ന അസ്തോദിനെ എക്രോ നിർമൂലമാക്കപ്പെടും. കണ്ടോ? അങ്ങനെയെങ്കിൽ അതിനോടനുബന്ധിച്ച് ഇസ്രായേലിന്റെ ലാസ്റ്റ് ബോർഡർ ട്രെയിലർ യാത്ര ചെയ്യുന്ന ബോർഡറായ എക്രോനെ നീക്കിക്കളയും. ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രവചനമുണ്ട്, അതെല്ലാരും കൈവച്ചോണം. ഈ പലസ്തീൻകാർ പറയുന്ന, ഞാൻ അവർ സപ്പോർട്ട് ചെയ്യുന്ന ചില കാര്യമുണ്ട്. സമുദ്ര തീര നിവാസികളെ ക്രേത്യ ജാതിക്ക് അയ്യോ കഷ്ടം. ആ വാക്യം മനസ്സിലാക്കണം, സമുദ്ര തീരത്ത് പാർക്കുന്ന ക്രേത്യ ജാതികളെ അയ്യോ കഷ്ടം. ഫെലിത്യാസ് ദേശമായ കനാനെ, ഇതാരാ ഈ ഗസ? എവിടുന്നാ ഗാസ വരുന്നത്? ഉൽപ്പത്തി 10:19 ഞാൻ അപാകം തൊടുന്നില്ല, വായിച്ച സമയം പോകും. അതിനകത്ത് സോർ, സീദോൻ, ഗസ, ഇത് കനാന്റെ മക്കളാ ഈ ഗസയിലേക്ക് വന്നു കിടക്കുന്നത്. അതാ ഫെലിസ്തീൻ ദേശമായ കനാനെ. ആ സോർ എന്ന് പറയുന്നത് ലെബനോൻ, ഇന്നത്തെ ലെബനോൻ. സീദോൻ അതിനോട് ചേർന്ന് വരുന്ന ഭാഗങ്ങളാ. കനാനെ, യഹോവയുടെ വചനം നിനക്ക് വിരോധമായിരിക്കുന്നു, നിനക്ക് നിവാസികൾ ഇല്ലാതെ വണ്ണം ഞാൻ നിന്നെ നശിപ്പിക്കും. കിടപ്പുണ്ട്, അത് ദൈവാസനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഗരാർ വഴി, സീദോൻ വഴി, ഗസ, എത്ര ക്ലിയർ. ഉൽപ്പത്തി 10:19. തീർന്നില്ല, ന്യായാധിപന്മാർ വരുമ്പോൾ വീണ്ടും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം നോക്കുമ്പോൾ, നമ്മൾ വായിക്കുമ്പോൾ, ശിംശോൻ
ഇതെല്ലാം ഗസയ ചരിത്രമുണ്ട് ബൈബിളിനകത്ത്. അല്ല മെനഞ്ഞാൽ ഈ ചരിത്രകാരന്മാർ ചാനലിൽ വന്നിരുന്ന് പറയുന്ന ചരിത്രമല്ലത്. രണ്ടാമത്തെ പ്രവചനവും സെഫന്യാവിൽ കൂടി ഇന്ന് രാത്രി കണ്ടു. രണ്ട് വാക്യങ്ങൾ പറഞ്ഞ് കൺക്ലൂഷനിലേക്ക് വരാം, ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. മൂന്നാമത്തെ പ്രവചനം ഇരമ്യാ പ്രവചനം 47:5-6 വാക്യങ്ങൾ. ബൈബിൾ ഉള്ളവരെല്ലാം ഇത് നോട്ട് ചെയ്യണം. ഇരമ്യാ പ്രവചനം 47:5-6-7. ഇനി ഇസ്രയേൽ പലസ്തീൻ കോൺഫ്ലിക്ട് എവിടെ ചെല്ലാൻ പോകുന്നു പറയാം. തോയ് മർദോകനെ പറയുമ്പോൾ നിൽക്കും. ഇരമ്യാ പ്രവചനം 47:5-6. ഗസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു. കഷണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുടി വെട്ടിയതെന്നല്ല, ഗസയിലെ ബിൽഡിങ്ങുകൾ മൊത്തം ഇടിച്ചു. 2, അവരുടെ താഴ്വരയുടെ ശേഷിപ്പായ അസ്കലോൻ മുടിഞ്ഞുപോയി. എത്രത്തോളം നീ നിന്നെ തന്നെ മുറിവേൽക്കും. ഗസയിൽ അറ്റാക്ക് കിടക്കുമ്പോൾ മെഡിറ്ററേനിയൻ കടലിൽ ഇന്ന് ഇസ്രായേലിന്റെ പരിധിയിലുള്ള അസ്കലോനും അതിൽ മുറിവേൽക്കപ്പെടും. അത് മാത്രമല്ല, അയ്യോ യഹോവയുടെ വാളെ നീ എത്രത്തോളം വിശ്രമിക്കാതെ ഇരിക്കും, നിന്റെ ഉറയിൽ കിടക്ക, വിശ്രമത്തിന് ശേഷം അടങ്ങിയിരിക്കാം. ഇതിന്റെ പിൻപിൽ ഒരു കാര്യമുണ്ട്, രണ്ട് കാര്യം. പത്രക്കാർ മറച്ചു വെച്ചാലും നാട്ടുകാർ മറച്ചു വെച്ചാലും ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കേണ്ടത്? ഈ പലസ്തീൻ നിവാസികൾ ജെറുസലേമിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നിടത്തെല്ലാം കയ്യേറ്റം നടക്കുന്നുണ്ട്. അത് തെറ്റല്ല, BBC സഹിതം കാണിക്കുന്നുണ്ട്. ഇസ്രയേൽ പലരെയും കോടതിയുടെ കൽപ്പന പ്രകാരം ഇത് നമ്മുടെ ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് പലരെ ഒഴിവാക്കുന്ന ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഗസയ്ക്ക് കഷണ്ടി വരും. എന്താ ഗസയ്ക്ക് കഷണ്ടി വരുന്നതെന്ന് പറയാമോ? ഇത് ഗസയിലെ ലീഡേഴ്സിനെ മുഴുവൻ തട്ടു എന്നുള്ളതാണ് സ്തോത്രം. അതിന്റെ അർത്ഥം തല പോലെ ഗസയെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന പലരെയും കൈക്കല ലോകത്ത് നിന്ന് മാറ്റപ്പെടുത്തും. ഏകദേശം 18 ആർമി ലീഡേഴ്സിന് ഗസയുടെ സ്ട്രിപ്പിനകത്ത് അലക്സ ബ്രിഗേഡിന്റെയും അൽക്കയൂം ബ്രിഗേഡിന്റെയും സീനിയർ പോസ്റ്റ് ഇവരെ മാറ്റിക്കളഞ്ഞു. ഇനിയും ഈ പിന്നെ ഇതിന് കൊടുക്കുന്നത് ആരൊക്കെയാണെന്നറിയാം? ഇതിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇന്നിപ്പം ഈ ഗസ സ്ട്രിപ്പുമായിട്ടുള്ള ബന്ധത്തിൽ ഈ അലക്സ ഇവർക്ക് ഹമാസിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു നേതാവുണ്ട്, പലപ്പോഴും രക്ഷപ്പെട്ട മുഹമ്മദ് ഇസഡ്, ഇപ്പോഴും ഗസയിലുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരെ രണ്ട് നേതാക്കൾ ഇപ്പൊ ഗൾഫ് രാജ്യത്ത് തന്നെ കേട്ടുകൊണ്ടിരിപ്പുണ്ട്. അവരോട് പറയാം, അവരെ രണ്ട് നേതാക്കൾ ഖത്തറിലുണ്ട്. ഒന്ന് ഖാലിദ് മിഷേൽ, 2 മുഹമ്മദ് ഖനിയ. അവർ രണ്ടുപേരെ ഖത്തറിൽ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. UAE-ക്കാരൻ ആരുമായിട്ട് കയ്യൊപ്പിട്ട്, അബ്രഹാമിന്റെ അക്കോട് ആരുമായിട്ട്, ഇസ്രായേലുമായിട്ട് കയ്യൊപ്പിട്ട്, ബഹറിനും കയ്യൊപ്പിട്ട്, കുവൈറ്റ് മിണ്ടുന്നില്ല. സൗദിക്കാരൻ ഡബിൾ പ്ലേ ആ കളിക്കുന്ന, ഗൾഫുകാർ കേക്ക്, ഒരു വശത്തുകൂടെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെടും, മറുവശത്തുകൂടെ പറയും യുദ്ധം നിർത്തണമെന്ന്. മസ്കറ്റ് ഒന്നും മിണ്ടുന്നില്ല, മസ്കറ്റ് ഇസ്രായേലിന് ചായ്വ. പക്ഷെ ഇന്ന് ഈ പിന്നെ ഖത്തർ എന്ന് പറയുന്ന രാഷ്ട്രം, അതുകൊണ്ട് നാട്ടുകാർ കേൾക്കണം, അതുകൊണ്ട് ഖത്തറിനെതിരെ ബാക്കി അറബ് രാഷ്ട്രങ്ങൾ ഉപരോധം പ്രഖ്യാപിച്ചതും ഈ ഹമാസിന്റെ ഫണ്ടിങ്ങും രണ്ട് നേതാക്കളെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ ഒന്ന് അതിര് കടന്ന് പറയാം, ചിലപ്പോ നാളെ എനിക്കെതിരെ പോസ്റ്റ് വരും, ഇട്ടോട്ടെ, കുഴപ്പമില്ല. ഒരു പക്ഷേ ഈ ഗസയെ ക്രമീകരിച്ച് ഇനി ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആകാശത്തിൽ നിന്ന് ഖത്തറിലെ ഈ രണ്ട് നേതാക്കളെ അറബ് രാജ്യത്ത് കയറി ഇസ്രയേൽ അടിച്ചിരിക്കും. സ്തോത്രം, അവൻ വിടത്തില്ല. ഇപ്പൊ നിങ്ങൾ ഈ പ്രസംഗം കാണുമ്പോ നാളെ വാർത്ത കാണാം. ഈ പ്രസംഗം നാളെ കാണുമ്പോ PYC ചെറുപ്പക്കാരോട് പറയാം, മെഡിറ്ററേനിയൻ കടലിൽ സൂയസിന്റെ ഇതിനോട് ചേർന്ന് പോകുന്ന കപ്പലുകൾക്ക് വേണ്ടി ഒരു കപ്പലിലെ ഇറാൻ ഇട്ടിരുന്ന കർജ് എന്ന് പറയുന്നത്, അത് ഇന്ന് രാത്രി ഇസ്രയേൽ ഇന്നലെ അങ്ങ് അടിച്ചു കളഞ്ഞു. കർജിനെ കത്തിച്ചു. ഇസ്രയേലിനറിയാം വീണ്ടും ഹമാസിന് സപ്പോർട്ട് ചെയ്യും, ഇസ്രയേലിന്റെ സിഗ്നൽ പിടിക്കും, അയൺഡോമിന്റെ സംവിധാനം ക്ലിയർ ആയിട്ട്, അയൺഡോം എവിടെ വർക്ക് ചെയ്യുന്ന, മിസൈൽ വരുന്നതല്ല, ഇറാന്റെ കപ്പലിൽ നിന്ന് ഹമാസിന് കിട്ടിക്കൊണ്ടിരുന്നത്, ആ കപ്പലിനെ തട്ടി നാളെ വാർത്ത വരും. പക്ഷെ ഇസ്രായേൽ ഒന്നും വരത്തില്ല. അങ്ങനെയെങ്കിൽ ഈ പോക്ക് മുറിവേറ്റതാ. ഈ ഡേവിഡ് ബെൻഗൂറിയോൻ ആരാന്നറിയാമോ? അവൻ ഇസ്രായേൽ ഗോത്രക്കാരന്, അവന്റെ പേര് ഡേവിഡ് ബെഞ്ചമിൻ എന്നാ. സഹോദരങ്ങൾ കേൾക്കണ ചരിത്രം, ഞാനൊക്കെ ഇത് സ്റ്റേജ് പറയപ്പോ ഒരു അവസരം കിട്ടാത്തോണ്ട്. ഈ ബെൻഗൂറിയോൻ എന്ന് പറഞ്ഞ കരുത്തുറ്റവൻ എന്നാ, അവന്റെ സ്ഥലം ജെറുസലേമാ. ആ ജെറുസലേമിലെ പതാകയിൽ ഇന്ന് സിംഹത്തെയാ കാണിച്ചിരിക്കുന്ന, ബാക്കി എല്ലായിടത്തും ആറുകാലുള്ള നക്ഷത്രം. 1949 ഈ UN-നകത്ത് ഇസ്രയേൽ ഒരു കൊടി ഉയർത്തും, യുണൈറ്റഡ് നേഷൻസ്. അന്ന് ജനിച്ച കുഞ്ഞ ബെഞ്ചമിൻ നെതന്യാഹു. ഇതെല്ലാം മനസ്സിലാക്കണം. സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയണം, ഒരു മനുഷ്യന്റെ ആയുസ് എത്ര? 70, ഏറെയാൽ 80. ഇന്ന് ഇസ്രായേൽ സ്വതന്ത്രമായിട്ട് ഏകദേശം 21 വർഷം കഴിഞ്ഞിരിക്കുക, 49 UN കഴിഞ്ഞിട്ട്, 71 വർഷം. അങ്ങനെയെങ്കിൽ കാലം ഇനി അധികമില്ല. അതാ യേശു പറഞ്ഞത്, അത്തി തളിർത്തു കൊമ്പിളതായി. Romans 11:15 ഈ രണ്ട് വാക്യം പറഞ്ഞ് നിർത്താം മക്കളെ, സമയം പോയി. Romans 11:15 അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പ്. കാസ്റ്റിംഗ് ഓഫ് ഇസ്രയേൽ, ആദറൈസേഷൻ ഓഫ് ഇസ്രയേൽ, അബ്രഹാമിന്റെ മക്കൾ, ഇന്ത്യ അടക്കം കരാർ ഒപ്പുവെച്ചെങ്കിൽ ഇതെന്തിനാ ഇത് സംഭവിച്ചത്? ഇന്ന് രാത്രി PYC-യിലെ എന്റെ കുഞ്ഞുങ്ങളെ,
എന്നെ സ്നേഹിക്കുന്ന ദൈവദാസന്മാരെ, മരിച്ചവർ ഉയർക്കാറായി ഈ തലമുറയിൽ. ദി ആദറൈസേഷൻ ഓഫ് ഇസ്രായേൽ, ലോകം അവനെ അംഗീകരിച്ചത് അവരുടെ പ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവർ ഈ തലമുറയിൽ ഉയർക്കും. രണ്ട് വാക്യം വായിച്ച് നിർത്താൻ പോവുക. സക്കരിയാ പ്രവചനം, സമയം മുമ്പോട്ട് പോയി. 9:5-6 വാക്യങ്ങൾ. അസ്കലോൻ അത് കണ്ട് ഭയപ്പെടും. കണ്ടോ, ഗാസയിലുള്ള സക്കരിയാവ്, 9:5-6 ബൈബിളുള്ള കുഞ്ഞുങ്ങൾ എടുത്തോണെ. അസ്കലോൻ അത് കണ്ട് ഭയപ്പെടും, ഗസയും എക്രോനും ഏറ്റവും വിറയ്ക്കും. ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ആദ്യമായി 3000 മിസൈലുകൾ പലസ്തീന്റെ മണ്ണിൽ നിന്ന്, ഗാസയുടെ മുനമ്പിൽ നിന്ന് എവിടത്തേക്ക് വന്ന്? അഷ്കലോനിലും അസ്തോദിലും എക്രോനിലും വീണപ്പോൾ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന ബൈബിളിന്റെ അന്ത്യകാല പ്രവചന കണ്ട ഒരു തലമുറയോട് ഇന്ന് രാത്രി എളിയ ദൈവദാസൻ നിങ്ങളോട് വചനം പറയുന്നത് കേട്ടില്ല. ഗസയിൽ നിന്ന് രാജാവ് നശിച്ചു പോകും. അതിന്റെ അർത്ഥം ഈ ഹമാസിനെ ക്ലിയർ കട്ട് തുടച്ചു മാറ്റും. ഇനി നിങ്ങൾ എന്തെഴുതിയാലും ഗസയിൽ നിന്ന് രാജാവ് തുടച്ചു മാറ്റപ്പെടും. അസ്കലോൻ നിവാസികളെ ഇല്ലാതായി തീരും. ഇസ്രായേൽ അടുത്ത് ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ പറയാം. ഇനി അസ്കലോണിലെ കഥയും വികസനം കൊടുക്കത്തില്ല. ഖൈഫയ്ക്കും എലാത്തിലേക്കും ആളെ മാറ്റിക്കൊണ്ടുവരും. ഇപ്പൊ യഹൂദൻ ബുദ്ധിയുള്ളവനെ സാധാരണ വ്യക്തിയല്ല. അങ്ങനെയെങ്കിൽ അസ്കലോണിന് നിവാസികളില്ല. അസ്തോദിൽ ഒരു കൗഡല ജാതി പാർക്ക്, എന്ന് വെച്ചാൽ മിക്സ് ആയിട്ട് കിടക്കുന്ന കൗഡലയ ജാതി പാർക്കും തീർന്നില്ല. ഫെലിസ്തീനയുടെ ഗർവം ഞാൻ ഛേദിച്ച് കളയും. പോരെ, ഫലസ്തീനുമായിട്ടുള്ള ബന്ധത്തിൽ ഇതൊരു കോൺഫ്ലിക്റ്റിലാവും. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവകുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ മക്കളെ, ഇന്ന് രാത്രി 3-ാമത്തെ സബ്ജക്റ്റിലേക്ക് വരിക. ഈ 4 കാര്യം ഗസയ്ക്ക് നേരെ ഉണ്ടായാൽ ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. നമ്പർ 1, ഭാരമുള്ള കല്ല് 67. നമ്പർ 2, 2017 പരിഭ്രമ പാത്രമായി ട്രംപ്, എംബസി UNൽ അവൻ യഹൂദ രാഷ്ട്രം. 2021 ഈ കോവിഡ് കാലത്ത് ദാ കിടക്കുന്നു പരിഭ്രമ പാത്രമായി ജെറുസലേമിന്റെ മണ്ണിലേക്ക് ജാതികൾ വിരോധമായി. അടി തുടങ്ങിയപ്പോ ജാതികളെല്ലാം എഴുതിയിട്ടില്ലേ? ഇനി ഒരു കാര്യം കൂടെ ദൈവമക്കളെ നോട്ട് ചെയ്യണം. സിറിയായി അവൻ അടിക്കാൻ പോവാ ഇസ്രായേൽ. ബൈബിളിനകത്തുണ്ടോ? ഡമാസ്കസ് തീരും. ബൈബിൾ ഉള്ളവരെന്ന് എടുത്തു വായിച്ചോണം. യെശയ്യാ പ്രവചനം 17:1-2, അവൻ ദമ്മശകിന്റെ മതിലുകളെ ഇടിച്ച് അതിനെ കൂമ്പാരമായി കൂട്ടും. ഈ ആക്രമം സോറിലേക്ക് ചെല്ലും. ആ വാക്യം ഞാൻ എടുക്കുന്നില്ല. ലെബനോൻ 4 മിസൈൽ ഇഞ്ചോട്ട് വിട്ട് ഇസ്രായേലിലോട്ട്. അപ്പം ദാണ്ട ദൈവദാശം കാണിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ മോനെ. ദമ്മശേഖിനെ കുറിച്ചുള്ള ഒരു പ്രവചനം ഇതാ. ദമ്മശേഖ് അഥവാ ഡമാസ്കസ്, ഇന്നത്തെ ആധുനിക ഡമാസ്കസിനെ ഇസ്രായേൽ അടിക്കും മക്കളെ. ഇപ്പൊ ഹമാസിനെ അടിക്കത്തില്ല. 3 കൺട്രീസിനെ അറ്റാക്കിയും ആയുധം കൊടുത്ത് ഹമാസിനെ സഹായിച്ച ഇറാനെ ഒതുക്കോവൻ. 2, സിറിയനെ അവ അടിക്കും ഡമാസ്കസിന്. ലെബനോണിനെ അവ അറ്റാക്കിയും തുർക്കിയെ അറ്റാക്ക് ചെയ്താൽ തുർക്കിയുടെ പ്രസിഡന്റ് OYC മുസ്ലിങ്ങളുടെ നേതാവാ. അപ്പൊ ജാതികൾ വിരോധമായിട്ട് വരും. ലാസ്റ്റിലെ അത് നടക്കത്തോള്. അങ്ങനെയെങ്കിൽ ഇനി എന്താ സംഭവിക്കുന്നത്? ഇന്ന് രാത്രി നിർത്താം. ഇതൊരു വിശുദ്ധ യുദ്ധമായി മാറുമോ? യോവേലിന്റെ പ്രവചനം, ബൈബിളുള്ള കുഞ്ഞുങ്ങളെല്ലാം എടുക്കണം. യോവേലിന്റെ പ്രവചനം ഇന്ന് രാത്രി ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. യോവേലിന്റെ പ്രവചനം 3-ാം അധ്യായം 9:9 യോവേലിന്റെ പ്രവചനം, യോവേലിന്റെ പ്രവചനം 3-ാം അധ്യായം 9 വാക്യം. ഇത് അമോനെ മാറ്റല്ലേ. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവിൻ, വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കൊൽവിൻ. എത്ര പേര് ഇന്ന് രാത്രി ബൈബിള് തുറന്നത് കേൾക്കുന്ന? സജീവജാത്തിന്റെ ഒരു പറയുന്ന ഒരു പ്രവചന മക്കളെ, ദൈവാത്മാവിൽ ഇത്രയും പഠിക്കുവാനും ദൈവസന്ധിയിൽ ചരിത്രം പഠിക്കുവാനും ഇത്രയൊക്കെ ഭാഗ്യം ലഭിച്ചുകൊണ്ട് ശരീരത്തിന് സുഖമില്ലെങ്കിലും ഇന്ന് രാത്രി തൊണ്ട കീറി നിങ്ങളോട് പറയുന്നത്, ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവിൻ, വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊൽവിൻ. ബൈബിളുള്ളവര് ഇപ്പൊ കാര്യം റെഡിയായോ? ജാതികൾ ജെറുസലേമിനെ ചവിട്ടും. വിശുദ്ധ യുദ്ധം, വിശുദ്ധ യുദ്ധം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു തലമുറയുള്ള അവര് ഇസ്ലാം സഹോദരങ്ങളാണ്. ആണ്ടോ? യോ സകല യോദ്ധാക്കളും, ആ മോനെ വാക്യം കാണിക്കുന്നുണ്ട്. മോനെ കാണിയത് തീരാൻ പോവാ ലോകം. അങ്ങനെയെങ്കിൽ സകല യോദ്ധാക്കളും അതിനെതിരെ കൂടി വരാൻ പോവുക. വിശുദ്ധ യുദ്ധം, യുദ്ധത്തിനകത്ത് ഒരുവൻ മരിച്ചാൽ അവന് സ്വർഗരാജ്യം കിട്ടും. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു മതം ഇസ്ലാം സഹോദരങ്ങളാ. അതിനെ പ്രൊവൈഡ് ചെയ്യുന്ന വേർഡ് ജിഹാദ്. 4 അതിക്രമം കഴിഞ്ഞാൽ, ഗസയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ, ലോകം 2 ചേരിയിലേക്ക് നീങ്ങിയാൽ, ഒരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ജെറുസലേം ഒരുങ്ങാൻ പോകുന്നു. അതിന്റെ പേരാ ജിഹാദ്. സക്കരിയാവിന്റെ 4 കാര്യം നിങ്ങൾ കണ്ടില്ലേ? നമ്പർ 1, ഞാൻ വരച്ച് കാട്ടിയില്ലേ ഭാരമുള്ള കല്ല്? നമ്പർ 2, പരിപ്രമ പാത്രമാക്കി ട്രംപ് അതിനെ മാറ്റിയില്ലേ? നമ്പർ 3,
ഇപ്പം പലസ്തീനെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇസ്രായേൽ പിന്നെ ഹമാസിനെ അടിക്കാൻ തുടങ്ങിയപ്പോ തോയ്ബർ പറഞ്ഞ എന്തോ ഇസ്രായേൽ ഭീകര രാഷ്ട്രം അവനെ തുടച്ചു നീക്കണം, കാര്യങ്ങൾ കൈവിട്ടു പോകാൻ പോകുന്നു. നാല് ഇതെവിടെ നടക്കും? അതിന്റെ പതിനൊന്നാമത്തെ വാക്യം, ചുറ്റുമുള്ള സകല ജാതികളുമാരേറെ ബന്ധപ്പെട്ട് വന്നുകൂടി മോനെ അതൊന്ന് കാണിച്ചേരെ, യഹോശാഫാത്ത് താഴ്വരയിൽ അത് നടക്കും, നടക്കാൻ പോകുന്നു. ഇസ്രായേലിനോടനുബന്ധിച്ച് ഒരു യുദ്ധം. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ നിർത്താൻ പോകുന്നു. ഈ കോവിഡ് കാലത്ത് യഹൂദൻ മടങ്ങുന്നു, എത്യോപ്യയിൽ നിന്ന് മടങ്ങുന്നു, അമേരിക്കയിൽ നിന്ന് 80,000 പേര് മടങ്ങി, ഡൽഹിയിൽ നിന്ന് മനുഷ്യ ഗോത്രക്കാർ മടങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ഒരു വാർത്ത ഞാൻ പറയാൻ പോവാ. ലിക്വിഡ് പാർട്ടി 31 സീറ്റ് കാവൽ ഗവൺമെന്റ് ഇസ്രായേലി, 4 ഇലക്ഷൻ നടന്ന എല്ലാ പ്രസംഗത്തിലും ഞാൻ പറയാ. അങ്ങനെയെങ്കിൽ ഇന്ന് വരെ ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ഇല്ല. താണ്ടാ മോൻ കാണിക്കുന്നു സകല ജാതികളുമാര് ജാതികൾ ഇസ്രായേലിനെ ചവിട്ട് വന്ന് യെരുശലേമിനെ ബന്ധപ്പെട്ട് വന്നുകൂടും. അടുത്ത ബാക്കി ഒന്ന് കാണിച്ചേരാ മോനെ, രാത്രി 2 മിനിറ്റ് പോലെ, നാളെ യോഗമില്ലല്ലോ, കാണിച്ചേരെ. യഹോശാഫാത്ത് താഴ്വരയിൽ ജെറുസലേമിനെ ക്രമീകരിച്ച ഒരു വാർ. താണ്ട ഈ ഗസ, അസ്കലോൺ, അസ്താദ്, എക്രോ, അസ്തോദ്, എക്രോ, സോർ, സീദോൻ, ഇന്ന് രാത്രി ഇതെല്ലാം ചരിത്രത്തിൽ നിന്ന് ഞാൻ വരച്ചു കാട്ടിയിട്ട് കുഞ്ഞുങ്ങളെ കൈവിടപ്പെട്ടു പോകരുത്. നിത്യതയ്ക്ക് വേണ്ടി യഹോശാഫാത്ത് താഴ്വരയിലേക്ക് ഒരു യുദ്ധം വരാൻ പോവുകയാണ്. താണ്ട് ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയൊക്കെ പുറപ്പെട്ടിട്ട് അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെ ന്യായം വിധിക്കും, അതാ കഠിനമായി മുറിവേൽക്കപ്പെടും. മക്കളെ, ബാക്കി ഭാഗം മറ്റൊരിക്കൽ. ഇന്ന് വരെ ഇത്രയും സംഭവം കണ്ണുകൊണ്ട് കണ്ടെങ്കിൽ യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് സ്നാപക യോഗനാൻ വന്നതുപോലെ ഇന്ന് തുർക്കിയിൽ ഒരുവൻ വന്ന് തോയ്ബർദോഗൻ, ഹാഗിയ സോഫിയ, ഒരു ഡബിൾ പ്ലേ അവൻ കളിച്ചു. ഡബിൾ പ്ലേ കളിച്ചത് എന്താണെന്ന് അറിയാമോ? അവൻ ആദ്യം പറഞ്ഞു പിന്നെ ഇസ്രായേല് ഭീകരരാഷ്ട്രം, എന്നിട്ട് മാർപ്പാപ്പയ്ക്ക് അവൻ ഫോൺ ചെയ്തു ഇസ്രായേലിനോട് യുദ്ധം നിർത്താൻ. ഡബിൾ പ്ലേ. യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് സ്നാപക യോഹന്നാൻ വന്നതുപോലെ ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ദൈവമക്കള് തോയ്ബർദോഗൻ വന്നെങ്കിൽ ലോകം രണ്ട് ചേരിയിൽ, കോവിഡിൽ, ഗസ അറ്റാക്കിൽ, ആരെ? ഒന്ന് സിറിയ, 2 ലെബനോൻ, 3 തുർക്കി, 4 ഇറാൻ, ചൈന അവന്റെ കൂടെ, റഷ്യ ആദ്യം തന്നെ പറഞ്ഞു യുദ്ധം നിർത്തണമെങ്കിൽ. ഇസ്രായേലിനിപ്പുറത്ത് ഒരു കൂട്ടം രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ നിൽക്കുമ്പോൾ മറ്റൊരു തലത്തിൽ ബ്രിട്ടൻ, ഒരു കൂടെ ഫ്രാൻസ്, ഒരു കൂടെ ജർമ്മനി, ഒരു കൂടെ കണ്ണടച്ചുകൊണ്ട് ഇന്ത്യ, ഒരിടത്ത് അപ്പച്ചൻ വാദക്കൻ നിപ്പുണ്ട്, അവന്റെ പേര് അമേരിക്ക. അമേരിക്ക സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നിടത്തോളം കാലം ഇസ്രായേലിനെ ആരും അടിക്കത്തില്ല. യിരെമ്യാ പ്രവചനം, നിന്റെ കൂട്ടുകാർ നിന്നെ വിട്ടുപോകുന്ന ഒരു കാലം ഈ തലമുറയിൽ വരാൻ പോകുന്നെങ്കിൽ, അപ്പൻ മാറിയാൽ ഇസ്രായേലിന് അടി വരുമെങ്കിൽ, ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ, ജാതികൾ യെരുശലേമിനെതിരെ വിരോധമായി കൂടി വരും. ബന്ധപ്പെട്ട യോദ്ധാക്കളെ നിങ്ങൾ ഉണരുവീൻ, വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങവ്. യഹോശാഫാത്ത് താഴ്വരയിൽ വെച്ച് ഒരു യുദ്ധം ആരംഭിക്കാനുള്ള വഴികൾ ഇന്ന് രാത്രി തലമുറ കണ്ടെങ്കിൽ, ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ യുദ്ധത്തിന്റെ വെടിക്കെട്ടുകൾ 120 ഫൈറ്ററുകൾ ആകാശത്തിനകത്ത് ഗസയിൽ കറങ്ങിയതുപോലെ 21 രാഷ്ട്രങ്ങളുടെ ഫൈറ്ററുകൾ യഹൂദന്റെ ആലയത്തിന് വേണ്ടി ജെറുസലേമിന് ടെല്ലവീവില് ആക്രമണം തുടങ്ങുന്നതിന് ഒരു ശംഖുലി മധ്യാകാശത്തിൽ മുഴങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശംഖുലി മധ്യാകാശത്തിൽ മുഴങ്ങും. കർത്താവ് തങ്കംഭീര നാഥ, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹ്, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്, ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടുവാൻ കാലമായി. ഇന്ന് രാത്രി ആ ശംഖുലി മധ്യാകാശത്തിൽ മുഴങ്ങുന്നതിന് അകത്തൊരു സംഖലി മുടങ്ങ്, പരിശുദ്ധാത്മാവിന്റെ മുദ്ര പ്രാപിച്ചവർ മരണം കാണാതെ എടുക്കപ്പെടാൻ കാലമായി. പി വൈ സി എ ഇപ്പോഴാകുന്നു സുപ്രസാദ കാല്, ഇതാകുന്നു രക്ഷാ ദിവസം. മറ്റൊരുത്തനും ഇന്ന് രാത്രി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ്, ഭൂമിക്ക് മുകളിൽ, മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. ഇതുവരെ ആരെങ്കിലും യേശുവിനെ സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗസ പലസ്തീൻ സംഘട്ടനം കണ്ടിട്ട് ഇന്ന് രാത്രി പറ, ലോകരാജ്യം അസ്തമിക്കാറായി. എന്നാൽ അത് അസ്തമിക്കുന്നതിന് മുമ്പ് നീതി സൂര്യൻ ലോകോപ ശാന്തിയോടെ മധ്യാകാശത്തിൽ വെളിപ്പെടാൻ കാലമായി. ചെറുപ്പക്കാരെ, ദൈവദാസന്മാരെ, സഹോദരന്മാരെ, കർത്താവിന്റെ വേളയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവിൻ. ഈ പ്രവചനത്തിന്റെ വാക്കിൽ ദൈവദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുമ്പോൾ, ദാണ്ടെ ഗ്യാൻസ് പ്രതിരോധ മന്ത്രി, സ്തോത്രം, മാറാൻ പോവാ, നിങ്ങളെ കാണാൻ പോകുന്ന വാർത്ത എന്ന് ഇസ്രായേലിനെ പറ്റി ഞാൻ പറയാൻ പോവാ. ഇനി 9 എംപിമാരുള്ള യാമിന, യാമിനയുടെ ഒരു ചെറുപ്പക്കാരൻ, 49 വയസ്സുള്ളവനാ, ഏരിയൽ ഷാരോൺ, ഇസ്രായേലിന്റെ ബുൾഡോസർ, അവന്റെ കീഴിൽ നിന്ന് വളർന്ന ഒരുത്തനാ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയാവാൻ വരാൻ പറഞ്ഞത്, ബെനറ്റ് നഫ്താലി, നഫ്താലി ബെനറ്റ്.
അവൻ ബെഞ്ചമിന്റെ അതിലേപോലെ കഠിന ഹൃദയമുള്ള 49-കാരൻ ചുറുചുറുക്കുള്ള ഫ്രീ വയസ്സിലെ ചെറുപ്പക്കാരനൊക്കെയുള്ളത്. അവനൂടെ വന്നാൽ കാര്യങ്ങളെല്ലാം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയത്തില്ല. ലോകം രണ്ട് ചേരിയിലേക്ക് നീങ്ങുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, വാക്സിന് വേണ്ടി നിങ്ങളുടെ മൊബൈലിൽ നിന്ന് മെസ്സേജ് കൊടുക്കുമ്പോൾ മൊബൈലിന് 666 അടിസ്ഥാനപ്പെടുത്തി 606 മുദ്രയുമായി അവൻ അടുത്ത വാതിൽക്കൽ നിൽക്കുന്നു. അത്തിയെ നോക്കിയ ഒരു ഉപമ പഠിപ്പിൽ, ഒരു വശത്ത് ഇസ്രയേലിന്റെ വേനൽ അടുക്കുമ്പോൾ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്കുമ്പ് ഒലിവുമലയുടെ നെറുകയിൽ യേശുനാഥൻ പറഞ്ഞു, ഗുരുവാദപ്പോൾ സംഭവിക്ക്, നിന്റെ വരവിന് ലോകാവസാനത്തിനും അടയാളം എന്നത്. ശിഷ്യന്മാർ ചോദിച്ചപ്പോ എന്റെ നാഥൻ മുട്ടുമടക്കി ഒലിവുമലയുടെ നെറുകയിൽ പറഞ്ഞ പ്രവചനം അത്തിയാകുന്ന ഇസ്രയേൽ തളിർത്തു. അതിന്റെ കൊമ്പിളതായി കോവിഡ് വാക്സിന്റെ നിറവിൽ ലോകം ഒരുവന്റെ കയ്യിലേക്ക്, നിങ്ങളുടെ ആധാറിന്റെ ഡേറ്റയും പാസ്പോർട്ടിന്റെ ഐഡിയും ഡേറ്റ ഒരുവന്റെ കയ്യിലേക്ക് എത്തുമ്പോൾ ഇന്ന് രാത്രി കർട്ടന് പിൻപിൽ അവൻ അടുത്ത വാതിൽക്കലായിരിക്കുമ്പോൾ ഈ സംഭവം കണ്ട തലമുറയോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ അക്കമിട്ട് വേദനയോടെ ശ്വാസമുട്ടോടെ പറയുന്നു, മരണം കാണാതെ ഈ തലമുറ എടുക്കപ്പെടാൻ കാലമായി. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിത്യത നഷ്ടപ്പെടുത്തരുത്. ദൈവത്തിന്റെ ദാസന്മാരെ, സോവി മാത്യു സാർ കൊണ്ടിരിപ്പുണ്ട്, 13 പേരുള്ള ശാരോന്റെ ഒരു കൊച്ചു കൂട്ടായ്മയിൽ നിന്ന് ഭജനവുമായിട്ട് ഇറങ്ങിയതാ സ്തോത്രം. ഒരു ഡോക്ടറേറ്റ് വേണ്ട, പക്ഷേ സോവി മാത്യു സാറിന് അറിയാം, ഫിലിപ്പിനും അറിയാം, ശാരോന്റെ ജനറൽ കൺവെൻഷൻ വരെ പ്രസംഗിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. നിങ്ങൾക്കറിയാമോ, ജീവിതത്തിൽ ഒരുപാട് കോഴിക്കോട് ഞാനിപ്പോ എനിക്ക് അറിയാറുണ്ട്. എന്റെ MISU കിടക്കുമ്പോൾ കോഴിക്കോട്, ഇപ്പൊ ഞാൻ ടൗൺ IPC പ്രസംഗിക്കുന്ന കോഴിക്കോട്, റോയ് ചാനും ഉണ്ട്, ജോസ് തോമസ് സാറും ഉണ്ട്. രാത്രി 2 ടിക്കറ്റ്, അമ്മ മരിക്കുമെന്ന് ഉറപ്പാണ്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കരയുമ്പോൾ ജോസ് തോമസ് സാറിന് റോയിച്ചാനും പറഞ്ഞു, മാസ്റ്റർ വിപുലമല്ല, കർത്താവിന് വേണ്ടിയ പ്രസംഗിച്ച് അമ്മ പോയാലും നീതിയുടെ ദൈവം മാനിക്കും. ഞാൻ വന്നിറങ്ങിയപ്പോൾ അമ്മ മരിച്ച വാർത്തയെ കുട്ടിയെ ഹോസ്പിറ്റലിൽ റെക്കമെൻഡ് ചെയ്ത് മോർച്ചറിയിരിക്കുക. അന്ന് എനിക്ക് കൺവെൻഷനില്ല, പിറ്റേന്ന് അച്ചുചാല അസംബ്ലീസ് ഓഫ് ഗോഡിലാ കൺവെൻഷൻ. സ്തോത്രം. തോമസ് കുട്ടി പാസ്റ്ററും എടമുളയ്ക്കല പാസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞു, മാസ്റ്റർ എല്ലാവരും വരും, നിങ്ങൾ വരണം. ഞാൻ പറഞ്ഞു, എന്റെ അമ്മ മരിച്ച് ബോഡി മോർച്ചറിയിരിക്കുക. അപ്പൊ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, ഞാൻ മരിച്ചവരും മരിച്ചു, ദൈവദാസനെ ചിലപ്പോ ഒരാത്മാവിന്റെ രക്ഷയ്ക്കായിരിക്കും നിങ്ങൾ വരണ്ടത്. സ്വന്തം അമ്മയുടെ ഡെഡ് ബോഡി ഫ്രീസർ വെക്കുമ്പോൾ അടക്കം 2 ദിവസം കഴിഞ്ഞ് അതിന്റെ 2ാം ദിവസം അഞ്ചലും കണ്ണുനീരോടെ പ്രസംഗിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. PYC ചെറുപ്പക്കാരെ, ഇന്ന് രാത്രി പ്രതികൂല അധികം വരാം. ബാലരാമപുരത്ത് കാഞ്ഞിരംകുളം AG കൺവെൻഷനിൽ രക്തം ഛർദ്ദിക്കുമ്പോൾ അവരെല്ലാവരും പറഞ്ഞ് പ്രസംഗം നിർത്താം, 3ാം ദിവസവും പ്രസംഗിക്കണം. അതിന്റെ നടുവിൽ സ്വർഗത്തോട് പറഞ്ഞ്, കർത്താവെ, ശാസ്ത്രം ഏത് വഴിക്കും തീരാം, പക്ഷെ അതിന്റെ നടുവിലും ഒരാളെ എഴുന്നേൽപ്പിക്കാൻ കൃപ എനിക്ക് തരണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രസംഗിച്ചതാ. ഹല്ലേലൂയ എന്ന് നിങ്ങളുടെ കണക്ക് 50 കഴിഞ്ഞു മക്കളെ, എങ്കിലും ഇന്ന് രാത്രി പിൻപിൽ ഒരു അഭിഷേകമുണ്ട്. എത്ര വയ്യാങ്കിലും സ്റ്റേജിനകത്ത് കയറുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം എനിക്കറിയാം. 5 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടാ ഞാൻ കയറുന്നത്. ഇതേ സമയം പങ്കെടുക്കുന്നവരല്ല എന്റെ സുഹൃത്തുക്കളെ, മക്കളെ, ഒരു കരം ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി PYC കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നു, അതിരുകൾ മാറട്ടെ, ചാനലും പാനലും ഒക്കെ മാറട്ടെ. AG ചർച്ചക്കോട്, ശാരോന്, W കല്ലുമല്, അതുപോലെ തന്നെ ഇന്ത്യ ചർച്ചക്കോട്, അപ്പോസ്തോലിക്ക്, ഇതിന്റെ അപ്പുറത്ത് നിന്ന് പിതാക്കന്മാർ കൊളുത്തിയതിന്റെ അപ്പുറത്ത് മതിലുകളെ മാറ്റിക്കൊണ്ട് അന്ത്യകാലത്തിന്റെ ഒരു ദൂത് ഏറ്റെടുത്തുകൊണ്ട് ചില കുഞ്ഞുങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ഇന്ന് രാത്രി PYC എന്റെ മക്കളെ, എന്റെ സഹോദരന്മാരെ, എന്റെ കൂട്ടുവേലക്കാരെ, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും, ഓ അന്ത്യകാലത്ത് തിമത്തിയോസ് പറയുന്നു ദുർഘട സമയം, റിവൈസ് യോവേൽ പറയുന്നു അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ജനം പെന്തക്കോസ് യൂത്ത് കൗൺസിലിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വാർത്തെടുക്കുക. ഇന്ന് രാത്രി സഹോദരങ്ങളോട് ഞാൻ പറയാം, ഈ കല്ലുങ്കൽ സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, ഞങ്ങളുടെയൊക്കെ ശബ്ദമൊക്കെ തീരാറായി സ്തോത്രം. എത്ര ദിവസം പിടിച്ചിരിക്കുമെന്ന് അറിയത്തില്ല, എന്നാൽ ഇന്ന് രാത്രി എന്റെ കൂട്ടുവേലക്കാർ ഒരുപാട് നാളെ പൗരോശ്വാസമായിട്ടുള്ള കാര്യം പറയാം. PYC കൂട്ടുവേലക്കാർ പലരും നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി, എപ്പോ പോകുമെന്ന് അറിയത്തില്ല. ഏത് മനുഷ്യന് ഉറച്ചു നിന്നാലും ഒരു ശ്വാസം, മകളെ, മകനെ കൊട്ടാരമായാലും മരണം നിശ്ചയമാ, കോട്ടയ്ക്കകത്ത് മൃത്യു കടന്നു വരും. ഇന്ന് രാത്രി മരിച്ചാൽ നിന്റെ നിത്യത എവിടെ മോനെ? ഇന്ന് രാത്രി ഞങ്ങൾ ഈ വേദിക്കകത്ത് നിറഞ്ഞാലും ഈ ചെറുപ്പക്കാരിലെ ഒരു കൂട്ടം ജനത്തെ പരിശുദ്ധാത്മാവ് ലോകത്തിന്റെ 5 വൻകരകളിലേക്ക് തീർന്നില്ല. PYC കുഞ്ഞുങ്ങള് സുവിശേഷത്തിന്റെ മേഖലകളിലേക്ക്, അശരണർക്ക്, അല്ലെങ്കിൽ കോളനികളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ഒരു പാറ്റെങ്കിലും കൊടുത്ത് നിത്യരാജ്യത്തിന്റെ സുവിശേഷം പറയുക. 1000 പരിശുദ്ധാത്മാവ് വാർത്തെടുക്കട്ടെ. ഭാരമുള്ള കല്ല് പരിഭ്രമ പാത്രം ജാതികൾക്കെതിരെ കൂടി വരും. യഹോശാഫാത്ത് താഴ്വരയിൽ മുറിവേൽക്കപ്പെടും. ചൂളമടി തുടങ്ങി,
സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി. ഇന്ന് രാത്രി 7 വർഷം കൊണ്ട് ഇത് തന്നെ കർത്താവിന്റെ വരവ് പറയുന്നത് ബ്ലസ്സൻ. അതുകൊണ്ട് കണ്ടപ്പടെ പറഞ്ഞ അച്ചായൻ ഇത് പറയുന്നു, സന്തോഷമുണ്ട് ഡോക്ടറെ. അങ്ങനെയെങ്കിൽ സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന 2 ടിക്കറ്റ് കിട്ടത്തില്ലേ മോനെ, ഇന്ന് രാത്രി കരഞ്ഞുകൊണ്ട് പറയാം. ഒന്ന് ഫ്ലാറ്റ് 1 ടിക്കറ്റ്, ഞാൻ എപ്പോഴും അവിടെ ഓഫീസിൽ വരുന്നുണ്ട് അറിയാം. 10 രൂപ കൊടുത്താൽ കിട്ടും, ഒരു ചായക്കടയിൽ കയറാം, പക്ഷെ 160 രൂപ ഒരു ഏത് കിട്ടും, ഒരു റിസർവേഷൻ കിട്ടും. പി വൈസയുടെ കുഞ്ഞുങ്ങൾ ഈ കോവിഡ് കാലത്തും ഇങ്ങനെ ഒരു യോഗം പലരും വെക്കാതിരുന്നപ്പോൾ ഇന്ന് രാത്രി ആദ്യമായിട്ട് കേൾക്കുന്ന പലരും ഉണ്ടെന്ന് എനിക്കറിയാം പ്ലാറ്റ്ഫോമിൽ. ഇന്ന് രാത്രി രക്ഷയുടെ ടിക്കറ്റ് ബോർഡിംഗ് പാസ് കയ്യിലുള്ളവൻ ഒരു ഉറപ്പുണ്ട്. ഇസ്രയേലിന്റെ വിഷയത്തിൽ ലോകം 2 ചേരിയിൽ ഒരു അടി തുടങ്ങാൻ കാലമായി. എന്നാൽ ആ അടി ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് കാൽവറിയിലെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ എന്റെ പ്രിയൻ 10,000 പേർ സുന്ദരനായി മധ്യാകാശത്തിൽ വെളിപ്പെടാറായ ദൈവകുഞ്ഞുങ്ങളെ, ദൈവദാസന്മാരെ, ഇതാ അവൻ വേഗം വരുന്നു. ഏത് കണ്ണും അവനെ കാണും, അവനെ കൊത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങൾ അവനെ ചൊല്ലി വിലപിക്കൊണ്ട് 90% പ്രവചനം കണ്ട് എന്റെ മക്കളെ, നമ്മുടെ നാഥൻ വരാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമാധാനത്തിന്റെ ദൈവം പി വൈസയെയും എല്ലാ മക്കളെയും കാക്കുമാറാകട്ടെ. ഇന്ന് രാത്രി സോമിൽ ഞങ്ങളോട് സഹകരിച്ച എല്ലാ മക്കളെയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയാൽ കോവിഡ് കാലത്ത് കോഴി തന്റെ കുഞ്ഞുങ്ങളെ മറയ്ക്കുന്നത് പോലെ അത്യുന്നതന്റെ മറവിൽ തിരുമേനി മറച്ച് കാക്കണം. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചില മിനിറ്റുകൾ കൂടുതൽ എടുത്ത് മക്കളെ ദയവായി ക്ഷമിക്കണം, ഇത്രയെങ്കിലും പറഞ്ഞ കാര്യം നടക്കത്തുള്ളു. ഗോഡ് ബ്ലസ് യു എവരി വൺ. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. യേശു കർത്താവിന്റെ വരവിനെ ധ്യാനിച്ച് അല്പസമയം നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചു നല്ല സമയം. യേശുമാണവാളൻ നമ്മെ ചേർക്കുക, മധ്യവാനിൽ വേറിടുക. കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. കരങ്ങൾ തട്ടി പ്രത്യാശയോടെ യേശുമാണവാളൻ നമ്മെ ചേർക്കുക, മധ്യവാനിൽ വെളിപ്പെടുക. കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരും നാം വേഗത്തിൽ ഇമ്പവിടറി, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടറി, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേർന്നു ചേരും നാം വേഗത്തിൽ ഇമ്പവിടറി, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ദുഃഖങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോ കാന്തൻ യേശു വരാൻ കാലമാ, ഒരുങ്ങാം വിശുദ്ധിയോടെ. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോ കാന്തൻ യേശുവരാൻ കാലമാ. ഹല്ലേലൂയാ. വിശുദ്ധിയോടൊരുങ്ങിയവർ പാടിക്കെ. ചേരും നാം വേഗത്തിൽ ഇമ്പവിടറി, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടറി, കാണും നാം അന്നാളിൽ പ്രിയൻ. ഹല്ലേലൂയാ. ചേരും നാം വേഗത്തിൽ ഇമ്പവിടറി, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. രോഗ ദുഃഖങ്ങളും മരണമതും തെയിലും നീ ഭയപ്പെടാതെ, ദേഹം മണ്ണോടു ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും. രോഗ ദുഃഖങ്ങളും മരണമതും തെയിലും നീ ഭയപ്പെടാതെ, ഈ ദേഹം മണ്ണോടു ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും. ചേർന്ന് പാടി. വേഗം നാം
ഇമ്പവിടതിൽ കാണും നാം അന്നാടി പ്രിയൻ മുഖം ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാടി പ്രിയൻ ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാടി പ്രത്യാശയോടെ പാടി ചടു ചടെ ഉയർത്തും വിശുദ്ധരല്ല കാഹളനാഥം കേൾക്കുമ്പോ പാരി പാർത്തിടും നാം അന്നാളിൽ രൂപാന്തരം പ്രാപിക്കും ചടു ചടെ ഉയർക്കും വിശുദ്ധരല്ല കാഹളനാഥം കേൾക്കുമ്പോ പാരി പാർത്തിടും നാം അന്നാളിൽ രൂപാന്തരം പ്രാപിക്കും ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ ആത്മാവിൽ പാടിക്കേ ചേരും നാം വേഗത്തിൽ ഹല്ലേലൂയാ നഗലം ശകലർധുകരേ രജകരക്ഷകനം രതലാജകരർധകനം ശധുരപ്രവനാദരർധകനം ചേരും നാം വേഗത്തിൽ പ്രത്യാശയോടെ ഞങ്ങൾ അയക്കുന്നതിനായി നന്ദി കർത്താവേ. നന്ദി പറഞ്ഞേ കർത്താവിനെ. രാത്രിയിലും അവിടുന്ന് നമ്മെ ആത്മാവിൽ പ്രത്യാശയിൽ നിറയ്ക്കുന്നതിനായി നമുക്ക് നന്ദി പറയാം. ചേരും നാം വേഗത്തിൽ ഇമ്പവീണതിൽ ഒരുങ്ങാം വിശുദ്ധിയോടെ. താങ്ക് യു പാസ്റ്റർ. പ്ലീസ് കണ്ടിന്യൂ.